നമ്മളപ്പോൾ ആദ്യം പോകുന്നത് ഇന്ന് ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിന് ശേഷം ഉണ്ടാകുന്ന തീരുമാനങ്ങൾ, അതിലെന്തൊക്കെ സാധ്യതകൾ ഉണ്ട് എന്നുള്ള വിവരങ്ങളിലേക്കാണ്. എന്തായാലും കോവിഡ് ഗുരുതര സാഹചര്യങ്ങളിലേക്ക് തന്നെ പോകുന്നതാണ്. രണ്ടാം തരംഗം വലിയ ആശങ്കയുണ്ടാക്കി സംസ്ഥാനത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി അടക്കം പറയുന്നുണ്ട് ആ സാഹചര്യങ്ങൾ ഗുരുതരമാണ്, അതുകൊണ്ട് തന്നെ ചില നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്ന്. എന്തായാലും ഇന്ന് ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിന് ശേഷം ഇക്കാര്യത്തിലൊരു തീരുമാനം അറിയാൻ കഴിയും. അതുപോലെ തന്നെ സംസ്ഥാനത്ത് നിലവിലെ കോവിഡിന്റെ സാഹചര്യം എന്താണ് എന്നതുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. കെ ജി കമലേഷിലേക്ക് നമുക്ക് ആദ്യം പോകാം. ഗുഡ് മോർണിംഗ് കമലേഷ്. അറിയേണ്ടത് ആദ്യം ഇന്ന് ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിൽ എന്തെല്ലാം നിയന്ത്രണങ്ങൾക്കുള്ള സാധ്യത വരാനുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യത്തെ കുറിച്ചുകൂടി. ശാലിനി, ഏറ്റവും കൂടുതൽ മെസ്സേജുകളും ആളുകൾ ഫോൺ വിളിയും ഒക്കെ നടത്തുന്നത് ഇനിയൊരു ലോക്ക്ഡൌണിലേക്ക് കേരളം മാറുമോ എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ രണ്ടാം തരംഗം ശക്തമായ സാഹചര്യത്തിൽ തന്നെ വീണ്ടും ഒരു ലോക്ക്ഡൗൺ എന്നുള്ള രീതിയിലൊക്കെ സന്ദേശങ്ങളൊക്കെ വാട്സപ്പിലൂടെയൊക്കെ പ്രചരിച്ചിരുന്നു. അന്ന് തന്നെ സർക്കാർ ഇത് നിശ്ചയിച്ചിരുന്നു. ഇന്ന് ചീഫ് സെക്രട്ടറി യോഗം വിളിക്കുമ്പോൾ അതീവ ഗൗരവമേറിയ സ്ഥിതിയിലേക്ക് സംസ്ഥാനം മാറിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ഒരു കോവിഡിൻ്റെ രണ്ടാം തരംഗത്തിലേക്ക് വന്നിരിക്കുന്നു. ഇന്നലെയും 10% മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വന്നു. ആശുപത്രികളിൽ നിറയുന്നു, കിടക്കുകളില്ലാത്ത അവസ്ഥ, വെന്റിലേറ്റർ എന്ന പ്രശ്നമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കടുപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് സമ്പൂർണ്ണ അടച്ചുപൂട്ടൽ എന്തായാലും ഉണ്ടായിരിക്കില്ല. പക്ഷേ ചില മേഖലകളിൽ ഇപ്പോൾ രോഗം ഏറ്റവും കൂടിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശക്തമായ നിയന്ത്രണങ്ങളിലേക്ക് പോകാനായിരിക്കും സംസ്ഥാനം തീരുമാനിക്കാനുള്ള സാധ്യത. പ്രത്യേകിച്ചും പഴയ പോലെ കണ്ടെയ്ൻമെന്റ് സോണുകളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ, അതുപോലെ ഓരോ ദിവസവും വരുന്ന കണക്കനുസരിച്ചുകൊണ്ട് ആ മേഖലകളിൽ കടുപ്പിക്കാൻ ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകുക. ഷോപ്പുകൾ, മാളുകൾ, അതുപോലെ തന്നെ പൊതുജനങ്ങൾ എത്തുന്ന പൊതുസ്ഥലങ്ങളിലൊക്കെ തന്നെ കർശനമായ നിയന്ത്രണങ്ങൾ, മാസ്കും സാമൂഹ്യ അകലവും ഉറപ്പാക്കാനുള്ള കൂടുതൽ ശക്തമായ നടപടികൾ. ഒരുപക്ഷെ ഈ വിവാഹ ചടങ്ങുകളിലൊക്കെയുള്ള ആളുകളുടെ എണ്ണം ഇപ്പോൾ പല ജില്ലകളിലുമൊക്കെ കുറെ കൂടി ഒന്ന് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അത് സംസ്ഥാന വ്യാപകമായ ഒരു മാർഗനിർദ്ദേശം വരാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ പൊതുജനങ്ങളെ ബാധിക്കുന്ന, പൊതുജനങ്ങൾക്ക് നേരിട്ട് വളരെ താല്പര്യം തോന്നുന്ന ചില ശക്തമായ നിർദ്ദേശങ്ങൾ എന്തായാലും ഇന്ന് ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിൽ എന്തായാലും ഉണ്ടാകും. ശാലിനി. കമലേഷ്, വട്ടിയൂർക്കാവ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വലിയ ചർച്ചകൾ നിറഞ്ഞു നിന്ന ഒരു ഇടമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷവും അതുതന്നെയാണ് സാഹചര്യം. ഈ ആക്രിക്കടയിൽ വീണയുടെ പോസ്റ്ററുകൾ കണ്ടെത്തിയ സംഭവത്തിലടക്കം അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് മുല്ലപ്പള്ളി. വീണയും നേരിട്ട് കണ്ടി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷവും ഇതൊരു ആയുധമാക്കാനുള്ള, ക്ഷമിക്കണം, എതിർപക്ഷവും ഇതൊരു ആയുധമാക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? ശാലിനി, വട്ടിയൂർക്കാവിൽ ഫലം വരുന്നതിന് മുമ്പ് തന്നെ തർക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന വട്ടിയൂർക്കാവിലാണ് ഇവിടെ വീണയുടെയും മറ്റ് സ്ഥാനാർത്ഥികളുടെയും ഒക്കെ പോസ്റ്ററുണ്ട്. പക്ഷേ നന്ദൻഗോഡ് ഉൾപ്പെടെ ഈ മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെ പോസ്റ്ററുകളാണ് പതിക്കാതെ അത് ആക്രിക്കടയിൽ തൂക്കിവിട്ടത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ കോൺഗ്രസിൽ ഉരുത്തിരിയുന്നുണ്ട്. പക്ഷേ ഇന്നലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് KPCC അധ്യക്ഷൻ തന്നെ ഒരു വിലയിരുത്തൽ, പ്രാഥമികമായ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്യമായ ഒരു പ്രസ്താവന നടത്തുന്നു. വട്ടിയൂർക്കാവിൽ ചിലത് സംഭവിച്ചിട്ടുണ്ട്, സംഘടനാ തലത്തിലൊരു വീഴ്ച ഉണ്ടായെന്ന് ഞാൻ സംശയിക്കുന്നുവെന്ന് KPCC അധ്യക്ഷൻ പറയുകയും അതിന് പിന്നാലെ ഒരു സമിതിയെ ഇത് അന്വേഷിക്കാൻ നിയോഗിക്കുകയും ചെയ്തു. എന്തായാലും വട്ടിയൂർക്കാവിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നു. പാർട്ടി ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലത്തിൽ അവസാനം വീണ നായരെ സ്ഥാനാർത്ഥിയാക്കി. പക്ഷേ തുടക്കം മുതൽ തന്നെ കോൺഗ്രസിൻ്റെ വോട്ട് BJP മറയ്ക്കുകയാണെന്ന് LDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLA VK പ്രശാന്തും ഇടതു നേതാക്കളും ഒക്കെ ആരോപണം ഉന്നയിച്ചിരുന്നു. അന്ന് BJP കോൺഗ്രസും ഒക്കെ ഇതിനെ എതിർത്തിരുന്നു. ആദ്യഘട്ടത്തിൽ വീണ നായരുടെ പ്രചരണത്തിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അത് വീണ പ്രചരണത്തിലൊക്കെ സജീവമായെങ്കിലും പാർട്ടി ഒപ്പമുണ്ടായോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇപ്പോൾ വീണയ്ക്ക് പോലുമുണ്ട്. വീണയും ഇന്നലെ പരാതി മാധ്യമങ്ങൾക്ക് മുന്നൊന്നും തുറന്നു പറഞ്ഞില്ലെങ്കിലും പരാതി എഴുതി KPCC നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. എന്തായാലും നിയമം പോലെ തന്നെ വട്ടിയൂർക്കാവ് വലിയ ഒരു നിർണായക ഒരു ഫലം വളരെ രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ ബാധിക്കാൻ പോകുന്ന ഒരു ഘടകമായി മാറുകയാണ്. ഇന്നലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി കഴിഞ്ഞു നിയമം മോഡലിൽ വോട്ട് കച്ചവടം വട്ടിയൂർക്കാവിൽ നടന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ നീക്കങ്ങളും ഫലം വരുന്നതിന് മുമ്പ് തന്നെ ചർച്ചയായി. ഫലം വന്നാലും കോൺഗ്രസിന് എത്ര വോട്ട് കിട്ടും, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ നിയമത്തെ UDF സ്ഥാനാർത്ഥി കിട്ടിയ പോലെ വല്ലാതെ താഴെ പോവുകയും BJP ജയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, അതൊക്കെ തന്നെ LDF ഒരു ഘട്ടത്തിൽ മുന്നിൽ കാണുന്നുമുണ്ട് പുറത്ത് ജയിക്കുമെന്ന് പറയുമ്പോഴും. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവ് എന്തായാലും വലിയ രീതിയിൽ സജീവ ചർച്ചകളിൽ ഇപ്പോൾ തന്നെ ഫലം വരും മുമ്പ് നിറയുകയാണ്. ശാലിനി. ശരി, KG കമലേഷ്. അപ്പോൾ കോവിഡിൻ്റെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. നിലവിലെ സാഹചര്യം എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത് ആരോഗ്യമന്ത്രി പറയുന്നുണ്ട്. കോവിഡ് വാക്സിൻ ക്ഷാമം ഗുരുതര പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. ഈ മാസ് വാക്സിനേഷൻ തുടങ്ങിയതോടെ പല കേന്ദ്രങ്ങളിലും ഇനി 2 ദിവസത്തേക്കുള്ള സ്റ്റോക്ക് മാത്രമേ ബാക്കിയുള്ളൂ. കൂടുതൽ എത്തിക്കാനായി കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തൃശൂർ പൂരത്തിൻ്റെ കാര്യത്തിലും വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നത് അപകടകരമാണെന്ന് ആരോഗ്യമന്ത്രി പറയുന്നു. പൊങ്കാല നടത്തിയതുപോലെ പ്രതീകാത്മകമായി ചടങ്ങുകൾ മാത്രമായൊക്കെ ഇത് നടത്താൻ കഴിയുമോ എന്ന് ആലോചിക്കണമെന്നുകൂടി ആരോഗ്യമന്ത്രി പറയുന്നുണ്ട്. സംസ്ഥാനത്ത് എന്തായാലും കൂടുതൽ നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ഞങ്ങളുടെ പ്രതിനിധി നൌഫൽ ബിൻ യൂസഫ് ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ചു. ഇനി അതിലേക്ക്.
ഇലക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ കോവിഡിൻ്റെ ഒരു രണ്ടാം തരംഗം ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് എല്ലാവരും ഉള്ളത്. ഈ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ വിശദീകരിക്കുകയാണ്. അതിനു മുമ്പായി ഈ സി എമ്മിൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പൊതുവെ സ്റ്റേബിളായിരുന്നു, പക്ഷേ കോവിഡ് ആയതുകൊണ്ട് നമുക്ക് എത്ര ലളിതമാണെങ്കിലും അത് നല്ല നിരീക്ഷണത്തിൽ നിർത്തണമെന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്, നല്ല നിരീക്ഷണത്തിലാണ്. അപ്പോൾ ഇന്നും വേറെ അസ്വസ്ഥതയൊന്നുമില്ല, സ്റ്റേബിളാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു രണ്ടാം ഒരു തരംഗം ഉണ്ടാവുന്നുള്ള ആശങ്കയിലെ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് സർക്കാർ ആലോചിക്കുന്നത്? പഴയ പോലെ ലോക്ക്ഡൗണിൽ പോവോ, അല്ലെങ്കിൽ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ആണ് വരാൻ പോകുന്നത്? ഇപ്പം തന്നെ ലോകത്ത് ഒരു രണ്ടാം തരംഗം, രണ്ടാമതാണോ എത്രാമതാണ് തരംഗം എന്നൊന്നും പറയാൻ സാധിക്കില്ല. എങ്കിലും ഇപ്പോൾ വലിയ തോതിൽ ഇപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടാകുന്നു. ഇന്ത്യയുടെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും കോവിഡ് വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ ആ ഇലക്ഷൻ്റെ സമയത്തൊരു നല്ല കൂട്ടായ്മയൊക്കെ ഉണ്ടായി, അതിൻ്റെ ഭാഗമായിട്ട് വർധനവ് നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് പോകുമോ എന്ന ഒരു അസ്വസ്ഥതയാണ് നമുക്കുള്ളത്. ഇപ്പോൾ ഇനിയിപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ ആൾക്കാർ കൂടുതലുണ്ട്, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്, ഇതിനൊക്കെ റെസ്ട്രിക്ഷൻസ് വരുന്ന സാധ്യതയുണ്ടോ? ഈ ഏപ്രിൽ മാസത്തിൽ നമ്മൾ കുറച്ചും കൂടി റെസ്ട്രിക്ഷനിലേക്ക് പോകേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആൾക്കൂട്ടങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, ഏത് സ്ഥലത്തായാലും അതിൻ്റെ പകുതി മാത്രം ഫിൽഡാവുന്ന രീതിയിൽ ആളുകൾ ഇരിക്കുക, എങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ അതിൻ്റെ റെസ്ട്രിക്ഷൻ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പുതിയ ഗൈഡ്ലൈൻസ് എന്തെങ്കിലും സർക്കാർ ഇറക്കുന്നുണ്ടോ? സെൻട്രൽ ഗവൺമെൻറ് തന്നെ കുറച്ചും കൂടി റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. കാരണം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും വൻതോതിൽ കോവിഡ് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളും അതിനനുസരിച്ച് ചില റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പിൻ്റെ അഭിപ്രായം. ഈ ജനിതക മാറ്റം വന്ന വൈറസ് ജനുവരിയിൽ ഇവിടെയും സ്ഥിരീകരിച്ചിരുന്നല്ലോ, അപ്പോൾ അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ വാക്സിന് കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് കൂടുതലുണ്ടോ അങ്ങനെ ആ വൈറസിൻ്റെ സാന്നിധ്യം കേരളത്തിൽ? ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ജനിതകമാറ്റം വന്ന വൈറസ് കണ്ടമാനം ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അത് വളരെ കുറച്ച് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഏത് നിമിഷവും ജനിതകമാറ്റം വരാം. ഞാനിപ്പോൾ ഇത് പറഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ വൻതോതിൽ ജനിതകമാറ്റം വന്ന വൈറസ് ഉണ്ടാവും എന്ന് വന്നാൽ നിങ്ങളല്ലേ പറഞ്ഞതെന്ന് ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പം നമുക്ക് അങ്ങനെ മ്യൂട്ടേഷൻ സംഭവിച്ച ആ പ്രത്യേക മ്യൂട്ടൻ്റ് ഇവിടെ അധികം അങ്ങനെ ഇല്ല എന്ന്. രണ്ടാമത്തേത്, വാക്സിൻ ഈ ജനിതക മാറ്റം വന്ന വൈറസിന് ഫലപ്രദമല്ല എന്ന പൂർണ്ണമായ പഠനമൊന്നും എവിടെയും നടന്നിട്ടില്ല. വാക്സിൻ്റെ ലഭ്യതക്കുറവ് കേരളത്തെയും ബാധിക്കുന്നുണ്ടോ? കേന്ദ്രത്തോട് ഇത് സംബന്ധിച്ച് എന്താണ് സംസാരിക്കാൻ പോകുന്നത്? അതൊരു ഗുരുതരമായ വിഷയമായിട്ട് മാറാൻ പോവുകയാണെന്നാണ് തോന്നുന്നത്. കാരണം ഇതേവരെ നമ്മൾ കുറഞ്ഞു വരുമ്പം കേരളം മുൻകൂട്ടി ആവശ്യപ്പെടും, നമ്മുടെ ഒരു ടാർഗറ്റ് വെച്ചിട്ട് നമ്മളിപ്പോൾ 50 ലക്ഷം വാക്സിൻ 60 വയസ്സിന് മേലെയുള്ളവർക്ക് വേണം എന്നാവശ്യപ്പെട്ടിരുന്നു. കാരണം ഇവിടെ ജനസംഖ്യ അത്ര വലുതാണ്, ഓൾഡ് ഏജ് പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാൽ നമ്മൾ വാക്സിൻ ക്യാമ്പിൽ നിന്ന് വാക്സിൻ ഏകദേശം തീരുമ്പോൾ കേന്ദ്രത്തെ അറിയിച്ചാൽ അപ്പോൾ കുറേശ്ശായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. തരാതിരിക്കുക എന്നുള്ള സമീപനം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ തോന്നുന്ന ഭയം, നമ്മളിപ്പോൾ മാസ് വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പം നമുക്ക് വാക്സിൻ തികയാതെ വരും എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. ഞാൻ കേന്ദ്ര ആരോഗ്യവകുപ്പ് സെക്രട്ടറി രാജേഷ് ഭൂഷണെ കഴിഞ്ഞ ദിവസം ഇന്നലെ വിളിച്ചിരുന്നു. ഈ ക്യാമ്പുകൾ കൊടുക്കാൻ ആവശ്യമായത്ര വാക്സിൻ എത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരത് ശ്രമിക്കാമെന്ന് പറഞ്ഞു. ഇന്നിപ്പം മുഖ്യമന്ത്രിയും അത് ആ രീതിയിലൊരു ലെറ്റർ അയക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ വാക്സിൻ്റെ പ്രൊഡക്ഷൻ, അതിൻ്റെ വിതരണം, ഇത് കേന്ദ്രം നന്നായിട്ട് ശ്രദ്ധിക്കണം. മിനിസ്റ്ററെ, ഇവിടുത്തെ ലഭ്യത ഉറപ്പാക്കാതെ ഈ വാക്സിൻ ഇങ്ങനെ കയറ്റി അയച്ച്, വിദേശ രാജ്യങ്ങൾ കയറ്റി അയച്ചത് തെറ്റായ ഒരു ഇതായി പോയി തോന്നുന്നുണ്ടോ? അത് ഇവിടെ ലഭ്യത ഉറപ്പാക്കണം. ഇവിടെ ധാരാളം ലഭ്യത ഉണ്ടായിട്ട് പുറത്ത് കൊടുക്കേണ്ടതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ലോകത്തിലെവിടെയായാലും മനുഷ്യരുടെ ജീവൻ വലുതാണ്. പക്ഷേ അത് വെറുതെ കൊടുത്തതാണോ അല്ല സാമ്പത്തികമായിട്ട് അങ്ങനെ ഇതിൻ്റെ ആവാൻ കൊടുത്തതാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ പൂർണ്ണമായിട്ടും ഇവിടുത്തെ ആളുകളെല്ലാം മരിച്ചു തീർന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി എത്ര ദിവസത്തേക്കുള്ള കരുതൽ നമ്മുടെ കയ്യിലുണ്ട്, അങ്ങനെ ഒരു ഇതുണ്ടോ? മെഗാ ക്യാമ്പയിൻ നടക്കുകയാണെങ്കിൽ, നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു 2 ദിവസത്തേക്കും കൂടിയേ ഇപ്പോൾ കയ്യിലുള്ളതുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ അത് ഓരോ സ്ഥലത്ത്, ഇത് പല മേഖലകളിലായിട്ടാണ്, തിരുവനന്തപുരം മേഖലയിൽ, എറണാകുളം, കണ്ണൂർ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ അപ്പോൾ ചില മേഖലകളിൽ കുറച്ചധികം ഉണ്ടാവാം, ചില മേഖലകളിൽ കഷ്ടിയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി നമുക്ക് മുന്നിലുള്ളത് പൂരമാണ്. പൂരം നടത്തിപ്പോയി ബന്ധപ്പെട്ട് വലിയ ആശങ്കകളാണ്. ഇപ്പം ഡോക്ടർ റീന പറഞ്ഞത്, അവിടുത്തെ ഡി എം ഒ പറഞ്ഞത്, ഈ വലിയ രീതിയിൽ പോയി കഴിഞ്ഞാൽ 20,000 ആൾക്കാർക്കും കോവിഡ് വരാമെന്നാണ്. അതെങ്ങനെ ടാക്കിൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളിപ്പം ഈ ഇലക്ഷൻ തുടങ്ങുന്നതിന് ആ സമയത്തൊക്കെ കോവിഡ് നന്നായി കുറഞ്ഞൊരു ഡൗൺവേർഡ് ട്രെൻഡ് കാണിച്ച സമയമായിരുന്നു. പക്ഷേ ഇലക്ഷന് ശേഷം നമ്മൾ കാണുന്നത് വീണ്ടും ഒരു അപ്വേർഡ് ട്രെൻഡാണ്. അതും ഒരു 6,000-7,000 ഇങ്ങനെ വരികയാണ്. അപ്പോൾ അത് 10,000 ആവാൻ അധികം ദിവസങ്ങൾ പിടിക്കില്ല ഈ ട്രെൻഡാണെങ്കിൽ.
അപ്പോൾ അങ്ങനെ വരുമ്പം പൂരത്തിന് ധാരാളം ആളുകൾ കൂടുന്നത് തികച്ചും അപകടകരം തന്നെയാണ്. കോവിഡിൻ്റെ വർധനമുണ്ടായ സാഹചര്യത്തിൽ വളരെ നമ്മൾ പൊങ്കാലയൊക്കെ നടത്തിയിട്ടുള്ള ആറ്റുകാൽ പൊങ്കാലയൊക്കെ നടത്തിയിട്ടുള്ള വലിയൊരു അനുഭവമുണ്ട് നമുക്ക്. ഓരോരുത്തരവനും എൻ്റെ വീട്ടുമുറ്റത്ത് അതിൻ്റെ റിച്വൽസ് പ്രതീകാത്മകമായിട്ട് ചെയ്യുക എന്നുള്ളത്. അതുപോലെ പൂരമെന്ന് പറയുമ്പോൾ ആൾക്കൂട്ടാണ് പൂരത്തിൻ്റെ പ്രധാന ആകർഷകത്വം. എന്നാലും ഇന്നത്തെ വർധനവിൻ്റെ സാഹചര്യത്തിൽ പരമാവധി ആളുകളെ കുറച്ച് ഒരു പ്രതീകാത്മകമായിട്ട് നിർവഹിക്കാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അതിനുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് തന്നെ ആളുകളെ കുറക്കും എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ കർശന നിയന്ത്രണം അത്യാവശ്യമാണല്ലേ? നിയന്ത്രണം ആവശ്യമാണ്. അത് എങ്ങനെയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ തൃശ്ശൂരിൽ ക്രമീകരിക്കുന്നത് എന്നുള്ളത് അവിടുത്തെ ജില്ലാ കലക്ടറും അതുപോലെ ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തകരും ദേവസ്വം ബോർഡിൻ്റെ ആളുകളും ചേർന്ന് ഒരു ഡിസ്കഷൻ നടത്തിയിട്ട് ഇന്നത്തെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് അത് പരമാവധി ആളുകളെ കുറക്കുക തന്നെ ചെയ്യണം. ബാക്കി എങ്ങനെയാണത് കൈകാര്യം ചെയ്യാന്നുള്ളത് അവിടെ അവർക്ക് ആലോചിച്ച് തീരുമാനിക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ മുന്നണികളും വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഈ റാലികളിലൊക്കെ വലിയ ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ അതൊരു മുന്നണികളുടെ നേട്ടമായിട്ടാണ് പറയുന്നത് കേട്ടത്, വലിയ ആൾക്കൂട്ടം ഉണ്ടായെന്നൊക്കെ. അപ്പം നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്കൊരു ശ്രദ്ധക്കുറവ് ഉണ്ടായല്ലേ? ഇലക്ഷൻ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ചെയ്യണം തന്നെയാണ് ഗവൺമെൻറ് ആലോചിച്ചിരുന്നത്, അങ്ങനെ നിർദ്ദേശവും കൊടുത്തിരുന്നു. പക്ഷേ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ അതെല്ലാം അത്തരത്തിലുള്ള തീരുമാനങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കപ്പെടാത്തൊരവസ്ഥ വന്നു. അതുകൊണ്ട് ഓരോ പാർട്ടിക്കാരും സ്ഥാനാർത്ഥികൾ വരുമ്പോൾ അവിടുത്തേക്ക് മാക്സിമം വോട്ടർമാരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അത് തദ്ദേശ ഭരണ സ്ഥാപനത്തിന് അങ്ങനെ ഇല്ലെങ്കിൽ പ്രശ്നവുമില്ല, എന്നാൽ അസംബ്ലി ഇലക്ഷൻ്റെ ഒരു മോഡ് അതാണ്. അപ്പോൾ അത് ഞങ്ങൾ എത്ര കുറക്കണം, ആൾക്കൂട്ടം വേണ്ട എന്ന് പറഞ്ഞാലും സ്ഥാനാർത്ഥി വരുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ പ്രവർത്തകർ പറഞ്ഞിട്ട് വരുന്നവരുണ്ട്, സ്വമേധയാ സ്ഥാനാർത്ഥിയെ കാണാൻ എത്തുന്നവരുണ്ട്. പിന്നെ പരസ്പരം മത്സരമുണ്ട്, ഒരു പാർട്ടിയുടെ യോഗത്തിൽ വളരെയധികം ആളുകളുണ്ട്, എന്നാൽ പിന്നെ അത്ര തന്നെ ആളുകൾ നമുക്കും വേണ്ടേ എന്നെല്ലാമുള്ള ചിന്ത പ്രവർത്തകരിലും വരും. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ടാണ് നമുക്ക് ആ റെസ്ട്രിക്ഷൻ പൂർണ്ണമായി അസംബ്ലി ഇലക്ഷൻ ഉപയോഗിക്കാൻ കഴിയാത്തത്. പക്ഷേ കേരളം നമ്മളെ നല്ല നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഈ ഇലക്ഷൻ്റെ സമയത്ത് അത് അയവ് വന്നിട്ടുണ്ട് ഈ ഒരു കാരണത്താൽ എന്നുള്ളതും നമ്മൾ കാണണം. അതുകൊണ്ടാണ് ഇലക്ഷൻ കഴിഞ്ഞ അവസ്ഥയിൽ നമ്മൾ പഴയ റെസ്ട്രിക്ഷനിലേക്ക് തിരിച്ചു പോകണമെന്ന് പറയുന്നത്. ആൾക്കൂട്ടം ഒഴിവാക്കണം. കോവിഡിൻ്റെ രണ്ടാം തരംഗം ഒഴിവാക്കാൻ വേണ്ടി ആളുകൾ കർശനമായൊരു ജാഗ്രത പുലർത്തണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന തൃശ്ശൂർ പൂരം അടക്കമുള്ള കാര്യങ്ങൾ ഒരു ആചാരപരമായി ചെയ്തുകൊണ്ട് ഇത്തവണ കുറച്ച് ആളുകളെല്ലാം ഒരു സംയമനം പാലിക്കണമെന്നുമാണ് മന്ത്രി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കണ്ണൂരിൽ നിന്നും ബിബിൻ മുരളിക്കൊപ്പം നൗഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്. അപ്പോൾ സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം എന്താണെന്ന് വിശദീകരിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് കാലത്തടക്കം ഇങ്ങനെയായിരുന്നോ പോകേണ്ടിയിരുന്നതെന്ന ഒരു വലിയ ചോദ്യം ബാക്കിയുണ്ട് ഇപ്പോഴത്തെ ഒരു കോവിഡിന്റെ ആശങ്കകൾ കാണുമ്പോൾ. രാജ്യത്തെ സ്ഥിതിയും ഗുരുതരമാണെന്ന് തന്നെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 800,000 രോഗബാധിതരായി കഴിഞ്ഞു രാജ്യത്ത്. മരിച്ചവരുടെ എണ്ണത്തിലും വർധനയുണ്ട്. രണ്ടാം തരംഗത്തിൽ മാത്രം 4,000 പിന്നിട്ടിരിക്കുകയാണ് മരണസംഖ്യ. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനമടക്കം ഇപ്പോൾ ഏറ്റവും വലിയൊരു ആവശ്യമായി മുന്നോട്ട് വയ്ക്കുന്നത് ഈ വാക്സിൻ്റെ ലഭ്യത സംബന്ധിച്ചാണ്. കൂടുതൽ വാക്സിൻ വേണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ കേന്ദ്രമിനി ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ബിനുരാജ് വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നുണ്ട്. ബിനു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ആരോഗ്യമന്ത്രി അടക്കം പറഞ്ഞതനുസരിച്ച് കേരളം പോലെ ഒരുപാട് സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ വാക്സിൻ കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ നിലപാട്? കൂടുതൽ വാക്സിനുകൾ, അതായത് ഇപ്പോൾ ഉപയോഗിക്കുന്ന വാക്സിനുകളല്ലാതെ മറ്റ് വാക്സിനുകളുടെ സാധ്യതകളെ കുറിച്ചും കേന്ദ്രം ആലോചിക്കുന്നുണ്ടല്ലോ, അക്കാര്യത്തിൽ എന്താണ് തീരുമാനം? ശാലി, എന്തായാലും ഈ വാക്സിൻ ക്ഷാമം തന്നെയാണ് കേന്ദ്രത്തെ ഏറ്റവും അധികം അലട്ടുന്ന ഒരു വിഷയം. നമുക്കറിയാം ഈ രോഗം വലിയ രീതിയിലുള്ള വ്യാപനമാണിപ്പോൾ ഈ പ്രകടമായിരിക്കുന്നത്. ഇപ്പോൾ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ തന്നെ ഏതാണ്ട് 800,000 ആളുകൾക്ക് ഈ രോഗം ബാധിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ 4,000-ലധികം ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ രോഗവ്യാപനം അതിതീവ്രമാകുമ്പോൾ വാക്സിനേഷൻ നിരക്ക് ഉയർത്തി അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു കേന്ദ്രത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി. പക്ഷേ ഇപ്പോൾ അതിനും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് പല സംസ്ഥാനങ്ങളും. ഇപ്പോൾ നമുക്കറിയാം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ ഗുരുതരമായ ഈ വാക്സിൻ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ക്ഷാമം നേരിടുന്ന സംസ്ഥാനങ്ങളിലെ നിലവിലെ സ്റ്റോക്ക് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. ഇന്നലെ രാത്രി തന്നെ ഈ വിവരങ്ങൾ കേന്ദ്രം കൈമാറിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ദൗർലഭ്യമുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെ ആദ്യം കൂടുതൽ വാക്സിൻ എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും കേന്ദ്രത്തിൻ്റെ കൈവശം സ്റ്റോക്ക് ഉള്ളത് 4 കോടി ഡോസ് വാക്സിൻ മാത്രമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് നമുക്കറിയാം മാസ്ക് വാക്സിനേഷൻ
തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രതിദിനം ഏതാണ്ട് 400,000 ആളുകൾക്ക് വാക്സിൻ നൽകുന്നു എന്നുള്ളതായിരുന്നു കേന്ദ്രത്തിന്റെ കണക്ക്. അങ്ങനെയാണെങ്കിൽ വളരെ ചുരുങ്ങിയ ദിവസത്തേക്ക് നൽകുന്നതിന് വേണ്ടി മാത്രമുള്ള സ്റ്റോക്ക് മാത്രമേ കേന്ദ്രത്തിന്റെ കയ്യിലുള്ളൂ. ഈ ഘട്ടത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പല മരുന്ന് കമ്പനികളോടും കൂടുതൽ അവരുടെ പ്രൊഡക്ഷൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കേന്ദ്രം നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ പരീക്ഷ ഘട്ടത്തിലിരിക്കുന്ന പല വാക്സിനുകൾക്കും അടിയന്തരമായി ഉപയോഗാനുമതി നൽകാനുള്ള തീരുമാനത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്പുട്നിക് വാക്സിനാണ്. ആ സ്പുട്നിക് വാക്സിന് 10 ദിവസത്തിനുള്ളിൽ അനുമതി നൽകിയേക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. റഷ്യൻ നിർമ്മിത വാക്സിനാണ്. ഹൈദരാബാദ് ആസ്ഥാനമായ റെഡ്ഡീസ് ലാബോറട്ടറീസ് ആണ് ഇപ്പോൾ അത് ഇന്ത്യയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആ വാക്സിന് 10 ദിവസത്തിനുള്ളിൽ അനുമതി നൽകുന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും അതോടൊപ്പം തന്നെ ഭാരത് ബയോടെക്കിൻ്റെയും ഒക്കെ തന്നെ മറ്റു വാക്സിനുകൾ പരീക്ഷണ ഘട്ടത്തിലുണ്ട്. അതോടൊപ്പം തന്നെ ജോൺസൺ ആൻഡ് ജോൺസൺസ് കമ്പനിയുടെ വാക്സിൻ പരീക്ഷണ ഘട്ടത്തിലുണ്ട്. ഈ വാക്സിനുകൾക്കൊക്കെ തന്നെ ഒക്ടോബറോടുകൂടി അനുമതി നൽകാനുള്ള ഒരു തീരുമാനമാണ്. അങ്ങനെ വൻതോതിൽ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ ക്ഷാമം നേരിടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു രീതിയായി ഇപ്പോൾ കേന്ദ്രം അവലംബിച്ചിരിക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വാക്സിൻ ക്ഷാമം നേരിടുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ വാക്സിൻ്റെ കയറ്റുമതി നിരോധിക്കണം എന്നുള്ളൊരു ആവശ്യവും ശക്തമാണ്. ഇപ്പോൾ ശൈല ടീച്ചർ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ പല സംസ്ഥാനങ്ങളും കയറ്റുമതി നിരോധിക്കണം എന്നുള്ളൊരു ആവശ്യം മുൻപോട്ട് വെച്ചിട്ടുണ്ട്. കോൺഗ്രസും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ തന്നെ ഈ വിഷയം ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ കയറ്റുമതിയിൽ കേന്ദ്രം ഇനിയും ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ആന്റി വൈറൽ മരുന്നായ റെംഡിസിവിയറിന്റെ കയറ്റുമതി മാത്രമാണ് നിരോധിച്ചിരിക്കുന്നത്. പക്ഷേ അത് കോവിഡ് മരുന്നല്ല, ആന്റി വൈറൽ മരുന്നാണ്. അപ്പോൾ ആ ഒരു മരുന്നിൻ്റെ മാത്രമാണ് ഇപ്പോൾ കയറ്റുമതി നിരോധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോവിഷീൽഡിൻ്റെയോ കോവാക്സിൻ്റെയോ കാര്യത്തിൽ എന്താണ് കയറ്റുമതി നയം എന്നുള്ളത് കേന്ദ്രം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ രോഗവ്യാപനം കേന്ദ്രത്തെ വല്ലാതെ അലട്ടുന്നുണ്ട്. നമുക്കറിയാം രോഗവ്യാപനം ആദ്യഘട്ടത്തിൽ തീവ്രമായ 3 സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്ര സംഘത്തെ അയച്ചിരുന്നു. മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, അതോടൊപ്പം തന്നെ പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലേക്കാണ് കേന്ദ്ര സംഘത്തെ അയച്ചത്. വളരെ പ്രാഥമികമായ സൗകര്യങ്ങൾ പോലും ഈ സംസ്ഥാനങ്ങളിൽ ഇല്ല എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ കേന്ദ്ര സംഘം ഒരു പ്രാഥമിക റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് മഹാരാഷ്ട്രയിലെ 3 ജില്ലകളിൽ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നുള്ളത് വെന്റിലേറ്റർ അഭാവമുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവിടെ ഓക്സിജൻ സപ്ലൈയും തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 3 ജില്ലകളിൽ ഓക്സിജൻ സപ്ലൈയുടെ പ്രതിസന്ധിയും നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. ഛത്തീസ്ഗഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 2 ജില്ലകളിൽ കോവിഡ് ആശുപത്രികളെ ഇല്ല എന്നുള്ള റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകരെ എവിടെയും കാണാനില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പരാതി. അതോടൊപ്പം തന്നെയാണ് RT-PCR ലാബുകൾ അവിടെ ലഭ്യമല്ല എന്നുള്ള പരാതി. പഞ്ചാബിലും സമാനമായ പരാതിയാണ്. RT-PCR ലാബുകൾ ലഭ്യമല്ല, ആരോഗ്യ പ്രവർത്തകർ ലഭ്യമല്ല, കോവിഡ് ആശുപത്രികളില്ല തുടങ്ങിയ റിപ്പോർട്ടുകളൊക്കെ തന്നെയാണ് ഈ കേന്ദ്ര സംഘം നൽകിയിരിക്കുന്ന പ്രാഥമികമായ വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ന്യൂനതകൾ അടിയന്തരമായി പരിഹരിക്കാൻ ഇപ്പോൾ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇന്നലെ തന്നെ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ ഈ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ സെക്രട്ടറിമാരുമായി സംസാരിച്ചുകൊണ്ട് എത്രയും വേഗം ഈ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ഈ സംവിധാനങ്ങൾ നടപ്പാക്കണം എന്നുള്ളൊരു ആവശ്യമാണ് മുൻപോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയൊരു ആശങ്കയായി നിൽക്കുന്നത് പരീക്ഷകളുടെ നടത്തിപ്പാണ്. ഒരുപാട് പരീക്ഷകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് SSLC അടക്കം. ഇനി വരാൻ പോകുന്ന പരീക്ഷകളും മാറ്റിവെക്കണം അല്ലെങ്കിൽ ഓൺലൈനിലേക്ക് അത് മാറ്റാൻ കഴിയുമോ എന്നുള്ളതൊക്കെ ഒരുപാട് പ്രേക്ഷകരും ഒക്കെ അത്തരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും CBSE, ICSE പരീക്ഷകൾ മാറ്റണമെന്ന ആവശ്യം പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേന്ദ്രത്തോട് അവർ ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബിനു, എന്താണ് സാധ്യത, അങ്ങനത്തെ അങ്ങനെ പരീക്ഷകൾ മാറ്റാനുള്ളൊരു സാധ്യതയൊക്കെ മുന്നിൽ കാണുന്നുണ്ടോ? ശാലിനി, പരീക്ഷ മാറ്റുന്നതിനുള്ള ഒരു സാധ്യതയും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും മുന്നിലില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് CBSEയോ കേന്ദ്ര സർക്കാരോ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രതികരണത്തിനും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം പല സംസ്ഥാനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ കേന്ദ്രത്തിന് കത്തയച്ചു, പ്രധാനമന്ത്രിക്ക് അധ്യാപക സംഘടനകൾ കത്ത് നൽകി. അതോടൊപ്പം തന്നെ ഇപ്പോൾ ശാലിനി സൂചിപ്പിച്ച പോലെ തന്നെ പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പരീക്ഷ മാറ്റിവെക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രിയങ്കാ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഓരോ പരീക്ഷാ കേന്ദ്രവും ഒരുപക്ഷെ കോവിഡ് വ്യാപന കേന്ദ്രങ്ങളായി മാറും. അങ്ങനെ കോവിഡ് വ്യാപന കേന്ദ്രങ്ങളായി മാറിയാൽ കേന്ദ്ര സർക്കാരും CBSEയും ആയിരിക്കും അതിന് ഉത്തരവാദികൾ എന്നുള്ളതാണ്. മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് ഈ പരീക്ഷ മാറ്റിവെക്കണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രിയങ്കാ ഗാന്ധി മുൻപോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ പരീക്ഷ, പ്രത്യേകിച്ച് ഈ പരീക്ഷ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വിദഗ്ധരടക്കം മുൻപോട്ട് വയ്ക്കുന്ന നിർദ്ദേശം, ഒന്നുകിൽ ഓൺലൈനായി പരീക്ഷ നടത്തുക അല്ലെങ്കിൽ ഈ കോവിഡ് വ്യാപനം കെട്ടടങ്ങിയ ശേഷം അല്ലെങ്കിൽ കോവിഡ് വ്യാപനം ഒരു പരിധിവരെ നിയന്ത്രിച്ചതിന് ശേഷം ഈ പരീക്ഷ നടത്തുക എന്നുള്ളതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് CBSEയുടെ പ്രതികരണമായി വന്നിരിക്കുന്നത് ഓൺലൈനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല വളരെയധികം ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഏറെ ക്രമീകരണങ്ങളൊക്കെ തന്നെ നടപ്പാക്കി കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഇനിയും അതിൽ നിന്ന് മാറിയൊരു ചിന്ത ഇല്ല എന്നുള്ള പ്രതികരണമാണ് CBSEയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊക്രിയാൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലുള്ള നിവേദനങ്ങൾ മന്ത്രിയുടെ മുമ്പിലുണ്ട്. മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും നിലവിൽ പരീക്ഷ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒരു തരത്തിലുള്ള നിലപാടും വ്യക്തമാക്കിയിട്ടില്ല
എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം സി ബി എസ് ഇ 10-ാം ക്ലാസ് പരീക്ഷ എടുത്തു കഴിഞ്ഞാൽ 19 ലക്ഷം കുട്ടികളാണ് രാജ്യമൊട്ടാകെ പരീക്ഷ എഴുതുന്നത്. അത് പ്ലസ് ടുവിൽ വന്നു കഴിഞ്ഞാൽ 13 ലക്ഷത്തോളം കുട്ടികളാണ്. ഇങ്ങനെ 32 ലക്ഷത്തോളം കുട്ടികളുടെ ജീവന് തന്നെ വലിയ രീതിയിൽ ഈ പരീക്ഷ നടത്തിപ്പ് ഭീഷണിയാകും എന്നുള്ള മുന്നറിയിപ്പുകൾ ഉണ്ട് എങ്കിലും സി ബി എസ് ഇയോ കേന്ദ്ര സർക്കാരോ പരീക്ഷ മാറ്റുന്നത് സംബന്ധിച്ച് ഒരു തീരുമാനവും ഇനിയും എടുത്തിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവരുടെ മനോഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരീക്ഷകൾ മാറ്റില്ല എന്ന് തന്നെയാണ്. ശരി ബിനുരാജ്, പാനൂർ വധക്കേസിൽ ഇന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കാൻ പോവുകയാണ്. അതുപോലെ സി പി എമ്മിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം ഇന്ന് അവിടെ നടക്കാൻ പോകുന്നു. ഇതടക്കമുള്ള വാർത്തകളിലേക്ക് നമുക്ക് എത്താം ഒരു ചെറിയൊരു വേളയ്ക്ക് ശേഷം. ഓക്കെ, അപ്പോൾ നമുക്കിനി പാനൂരിലെ മൻസൂർ വധക്കേസിന്റെ വിവരങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയായിരിക്കുന്നത് വധക്കേസിലെ പ്രതി രതീഷിന്റെ മരണത്തെക്കുറിച്ചുള്ള ദുരൂഹതയാണ്. രതീഷിന്റെ ആന്തരികാവയവങ്ങൾക്ക് ക്ഷതമുണ്ടായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഫോറൻസിക് ഡോക്ടർമാരും ആ രീതിയിലുള്ളൊരു മൊഴിയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് രതീഷിന് സംഭവിച്ചിട്ടുണ്ടാകുക എന്നൊരു അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഷാജഹാനിലേക്ക് പോകാം. ഷാജഹാൻ, ഗുഡ് മോർണിംഗ്. രതീഷിന്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്ന ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തുന്നത്, ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും ഫോറൻസിക് ഡോക്ടർമാർ നൽകിയ മൊഴിയുടെയും അടിസ്ഥാനത്തിൽ. ശാലിനി, വളരെ ഗൗരവമുള്ള ഒരു അവസ്ഥയിലേക്കാണ് ആ കാര്യം നീങ്ങുന്നത്. അതായത് ഈ രതീഷിനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. പക്ഷേ ആത്യന്തികമായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ വടകര എസ് പി ഈ സ്പോട്ട് സന്ദർശിക്കുകയും അവിടേക്ക് മറ്റ് പോലീസുകാരെയൊക്കെ തന്നെ മാറ്റി നിർത്തി ഈ ഫോറൻസിക് സർജനെ മാത്രം കൊണ്ടുപോയി ഈ സാഹചര്യ തെളിവുകൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്, ഒന്ന്, ഈ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റിരിക്കുന്നത് ഈ മരണത്തിന് തൊട്ടു മുമ്പാണ്. അതായത് മരിക്കുന്നതിന് മുമ്പ് മർദ്ദിച്ചതാകാം എന്നുള്ള തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. മറ്റൊന്ന്, ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ശ്വാസം മുട്ടിച്ച രീതിയിലുള്ള പാടുകളുണ്ട്. മൂക്കിൻ്റെ വലതുഭാഗത്ത് ഇത്തരത്തിൽ ചില പാടുകളുണ്ട്. അങ്ങനെയുള്ള ചില നിഗമനങ്ങളിലേക്കും പോലീസ് എത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതൊരു കൊലപാതകമാകാമെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണ്. അങ്ങനെയെങ്കിൽ വളരെ ഗൗരവമേറിയ ഒരു കാര്യമായി ഇത് മാറാൻ പോവുകയാണ്. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം, ഫോറൻസിക് വിഭാഗത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ അവർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇതൊരു രാഷ്ട്രീയ സമ്മർദ്ദമുള്ള കേസാണ്. ഇതിനകം തന്നെ സി പി എം ഇതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളൊക്കെ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. അവർ ഇതൊരു ആത്മഹത്യയാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ അവർ പറയുന്നത്. പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടും ഒരു എഴുതി തള്ളാൻ തയ്യാറല്ല. മാത്രവുമല്ല ആത്മഹത്യയാണ് എന്നുള്ളൊരു നിഗമനത്തിലൂടെയാണ് നീങ്ങുന്നത്. അതിനൊപ്പം ഈ പ്രതികൾ, ഈ കൂട്ടുപ്രതികൾ, രതീഷിൻ്റെ കൂട്ടുപ്രതികൾ ഈ സംഭവം നടക്കുമ്പോൾ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളൊരു നിഗമനവും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസിന് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമേറിയ രീതിയിലേക്ക് ഈ അന്വേഷണം പോവുകയാണ്. പക്ഷേ ഇന്ന് ഈ കൊലക്കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്ന് വ്യക്തമല്ല. ഏതായാലും വളരെ പ്രധാനപ്പെട്ട തെളിവുകളിലേക്ക് പോലീസ് എത്തുകയാണ്. പ്രത്യേകിച്ച് വടകര എസ് പി നേരിട്ട് തന്നെയാണ് ഇക്കാര്യത്തിലൊക്കെ തന്നെ പ്രാഥമികമായി അന്വേഷണങ്ങൾ നടത്താനൊക്കെ തന്നെ പോലീസ് സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നത്. ആ നിലയ്ക്ക് ഇത് വളരെ ഗൗരവമേറിയ ഒരു കേസാകാൻ പോവുകയാണ്. ഒരു ചെറുപ്പക്കാരനെ കൊന്നു എന്ന് മാത്രമല്ല, ആ കൊലപാതകത്തിലെ കൂട്ടുപ്രതിയെ അല്ലെങ്കിൽ ഈ കൊലപാതകത്തിലെ ദുർബലനായ ഒരു പ്രതിയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നൊരു നിഗമനം തീർച്ചയായിട്ടും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ തരത്തിലുള്ളൊരു കോളിളക്കം ഉണ്ടാക്കുന്ന ഒരു വാർത്തയുമാണ്. ഷാജഹാൻ, പ്രതിപട്ടികയിലുള്ളവരെല്ലാം സി പി എം ബന്ധമുള്ളവരോ അല്ലെങ്കിൽ സി പി എം പ്രവർത്തകരോ ആണ്. വലിയ സമ്മർദ്ദത്തിലാണ് സി പി എം. ഇന്ന് അവർ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താൻ പോകുന്നു. എന്തായിരിക്കും അവർ ഈ വിശദീകരണ യോഗത്തിൽ വിശദീകരിക്കാൻ പോകുന്നത്? ഏതൊക്കെ നേതാക്കൾ പങ്കെടുക്കും? യൂത്ത് ലീഗും ഇന്ന് അവിടെ ഒരു പ്രതിഷേധം നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താണ് ഇതിൻ്റെ വിവരം? ശാലിനി, ഉച്ചയ്ക്ക് 2:30 കടവത്തൂരിൽ നിന്ന് തുടങ്ങി ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലയുടെ ബോർഡറായ പെരിങ്ങത്തൂരിൽ അവസാനിക്കുന്ന തരത്തിലുള്ള ഒരു ജാഥയാണ് നടത്തുന്നത്. ഇതിൻ്റെ ജാഥയുടെ ഉദ്ഘാടനം എം വി ജയരാജനും സമാപനം ഇ പി ജയരാജനും നിർവഹിക്കും. ഇതിനിടയിലുള്ള ഒരു മറ്റൊരു പോയിന്റിൽ ഈ പി ജയരാജനും സംസാരിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സമാധാന സന്ദേശ യാത്ര എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. അതായത് സി പി എം സമാധാനം പറയുകയാണ്, മറ്റുള്ളവർ പ്രശ്നമുണ്ടാക്കുന്നെന്ന മട്ടിലാണ് ഈ ജാഥയെ അവതരിപ്പിക്കുന്നത്. അതാണ് ഏറെ വിചിത്രമായ ഒരു കാര്യം. ഏതായാലും അങ്ങനെ ഒരു ജാഥ നടത്തുന്നു. ഈ ജാഥ നടത്തുമ്പോൾ തന്നെ പ്രധാനമായിട്ടും പുല്ലൂക്കര, ഈ കൊലപാതകമുണ്ടായ പുല്ലൂക്കരയിലടക്കം സി പി എം പോകുന്നുണ്ട്. അവിടെയുള്ള സി പി എമ്മിൻ്റെ അണികൾക്കിടയിലുള്ള തെറ്റിദ്ധാരണ മാറ്റണം. അത് യു ഡി എഫ് ഒരു പ്രചാരണം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രചാരണമാണ്. ഈ കൊലപാതകത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് യു ഡി എഫ് ഉപയോഗിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് സി പി എമ്മിൻ്റെ ഈ ജാഥയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഏതായാലും ഈ സാധാരണഗതിയിൽ കണ്ണൂരിൽ ഇങ്ങനെ ഒരു സംഘർഷമുണ്ടായി
ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ സി പി എം മുൻകൈയിട്ട് എടുത്ത് ഒരു ജാഥയും നടത്താറില്ല. മിക്കപ്പോഴും സമാധാന യോഗങ്ങളിൽ പോലും പ്രതിപക്ഷ സംഘടനകളൊന്നും പങ്കെടുക്കാറുമില്ല. പക്ഷേ ഇത്തവണ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയമായ വലിയ തിരിച്ചടിയാകുമെന്നുള്ള കണക്കൂട്ടലുണ്ട്. മറ്റൊന്ന്, ഈ മേഖലയിൽ സമീപകാലത്തായി സി പി എം ശക്തിയാർജിച്ച ഒരു മേഖലയാണ് ഈ പാനൂർ പുല്ലൂക്കര എന്നൊക്കെ പറയുന്നത്. കുറേ ഏറെ പേർ മറ്റു സംഘടനകളിൽ ലീഗിൽ നിന്നൊക്കെ സി പി എമ്മിൽ ചേരുകയും അവിടെ സി പി എം ഒരു ശക്തിയാർജിക്കുകയും ചെയ്തൊരു മേഖലയാണ്. അതുകൊണ്ട് ആ മേഖലയിൽ ജനസ്വാധീനം നഷ്ടപ്പെടുമെന്നുള്ള ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് ഈ മൻസൂറും അദ്ദേഹത്തിൻ്റെ സഹോദരനും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സംഭവങ്ങളിലൊന്നും പ്രതികളായിട്ടുള്ള ആളുകളോ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ വലിയ കടുത്ത നിലപാടുകളുള്ള ആളുകളോ ഒന്നും അല്ല. ആ നിലയ്ക്ക് ആ പ്രദേശത്തെ തന്നെ ഒരു വലിയ പ്രശ്നം ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് ജയരാജന്മാർ ഇന്ന് അവിടെ ഒരു ജാഥയിൽ പങ്കെടുക്കുകയും രാഷ്ട്രീയ വിശദീകരണം നടത്തുകയും ചെയ്തത്. ഇതിന് പിന്നാലെ 13, 14, 15 തീയതികളിലായി അവിടെയുള്ള വീടുകൾ കയറിയിറങ്ങി സി പി എമ്മിൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുമെന്നും നേതാക്കൾ പറയുന്നു. ഷാജഹാൻ, കോവിഡിന്റെ ആശങ്ക ഒരു വശത്ത്, അപ്പോൾ വയനാട്ടിൽ ഷിഗല്ല സ്ഥിരീകരിച്ച ഒരു സാഹചര്യവും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. നൂൽപ്പുഴ പഞ്ചായത്തിൽ നിന്ന് ഇപ്പോൾ ഒരു അടിയന്തര യോഗം ചേരാനിരിക്കുന്നു. എന്താണ് അവിടുത്തെ സാഹചര്യം? നൂൽപ്പുഴയിൽ കഴിഞ്ഞ ദിവസം ഒരു 6 വയസ്സുകാരൻ ഷിഗല്ല ബാധിച്ച് മരിച്ചിരുന്നു. അവിടെ ഒരു പെരുമ്പിലാവ് എന്ന് പറഞ്ഞൊരു ആദിവാസി കോളനിയാണ്. ആ കോളനിയിൽ തന്നെ ഈ കുട്ടിയുടെ സഹോദരനും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഷിഗല്ല നിരീക്ഷണത്തിലാണ്. അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാൻ കാരണം കുടിവെള്ള സ്രോതസ്സിലെ മലിനീകരണമാണ് എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പുള്ളത്. അതുകൊണ്ട് അവിടെ ഊർജിതമായ പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനിച്ചു. ഒപ്പം തന്നെ വയനാട്ടിൽ ഈ വേനൽക്കാലമായതോടുകൂടി ഒറ്റ കുടിവെള്ള സ്രോതസ്സുകളെയാണ് മിക്ക ആദിവാസി കോളനികളും ആശ്രയിക്കുന്നത്. അത്തരം മേഖലകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഒരു ഷിഗല്ലയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് നൂൽപ്പുഴ പഞ്ചായത്തിലെ മിക്കവാറും എല്ലാ കോളനികളിലേക്കും ഈ നടപടികൾ വ്യാപിപ്പിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് യോഗം ചേരുന്നത്. ആരോഗ്യവകുപ്പിൻ്റെ അധികൃതർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, ഷിഗല്ല ആദ്യഘട്ടത്തിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കുട്ടി മരിച്ചതിന് ശേഷം നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ ഷിഗല്ല അണുബാധ ഉണ്ടായത് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. വയറിളക്കം വന്നാണ് കുട്ടി മരിച്ചത്. അതുകൊണ്ട് ഈ മേഖലയിലെ മറ്റ് എല്ലാ കുടുംബങ്ങളെയും നിരീക്ഷിക്കാനും അവരുടെ ആരോഗ്യകാര്യങ്ങൾ തിരക്കാനുമായി പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലെ ആ മേഖലയിലുള്ള പ്രദേശങ്ങളിൽ ഹൈപ്പർക്ലോറിനേഷനും സൂപ്പർക്ലോറിനേഷനും ഒക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ വീണ്ടും ഈ ഓരോ ആദിവാസി കോളനികളെയും സന്ദർശിച്ച് അവരുടെ കുടിവെള്ള സ്രോതസ്സിൻ്റെ ശുദ്ധത ഉറപ്പുവരുത്തുക എന്നുള്ളൊരു വലിയ നീക്കമാണ് നടന്നത്. ഏതായാലും വയനാട്ടിൽ ഷിഗല്ല വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ നൂൽപ്പുഴ പഞ്ചായത്തിലെ മിക്ക പ്രദേശങ്ങളിൽ. ശരി ഷാജഹാൻ. കാനറ ബാങ്ക് കൂത്തുപറമ്പ് തൊക്കിലങ്ങാടി ശാഖാ മാനേജർ സ്വപ്നയുടെ ആത്മഹത്യ കഴിഞ്ഞ ദിവസം അവർ ബാങ്കിൽ തന്നെ ആത്മഹത്യ ചെയ്ത നിലയിൽ അവരെ കണ്ടെത്തുകയായിരുന്നു. ആ നാടിനെ തന്നെ ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു അത്. എന്തായാലും ഈ സ്വപ്നയുടെ ആത്മഹത്യക്ക് പിന്നാലെ ബാങ്കിംഗ് രംഗത്തെ ജോലി സമ്മർദ്ദം ഒരു വലിയ ചർച്ചയായി മാറുകയാണ്. ബാങ്കുകളുടെ ലയനവും അതുപോലെ ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുന്നതുമൊക്കെ വലിയ തിരിച്ചടിയായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. അടിസ്ഥാന ബാങ്കിങ്ങിന് പുറമേ തന്നെ ഈ ടാർഗറ്റുകളൊക്കെ കൂടിയാകുമ്പോൾ ഇവർക്ക് വലിയ വെല്ലുവിളി ഉണ്ടാകുന്നുണ്ട്. സമ്മർദ്ദം കൂടുതലാണെന്നുള്ള വിലയിരുത്തലുകളും ഉണ്ടാകുന്നു. പ്രിയപ്പെട്ട ഉണ്ണേ, വാവാ, അമ്മയ്ക്ക് നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ ജോലി സമ്മർദ്ദം താങ്ങാനാവുന്നില്ല, അമ്മ പോവുകയാണ്. നിങ്ങളെയും കൂട്ടണമെന്നുണ്ട്, അതിനുള്ള ധൈര്യവുമില്ല. 12 വയസ്സുകാരിയുടെ നോട്ട്ബുക്കിൽ ഇത്രയും എഴുതി വെച്ച് കാറെടുക്കാതെ സ്വപ്ന ബാങ്കിലേക്ക് നടന്നു. ക്യാബിനടച്ച് ഷാളിനറ്റത്ത് ജീവൻ വെടിഞ്ഞു. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പ്രമോഷൻ ലഭിച്ച് തൃശ്ശൂരിൽ നിന്ന് കൂത്തുപറമ്പിലേക്ക് എത്തിയത്. തിരികെ നാട്ടിലേക്കൊരു മാറ്റത്തിന് ഒരുപാട് ശ്രമിച്ചു. ഭർത്താവ് മരിച്ചതോടെ കുഞ്ഞുങ്ങളെ നോക്കലും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സ്വപ്ന പാടുപെട്ടിരുന്നതായി അയൽക്കാരും പറയുന്നു. ഇവർ രാവിലെ 8:30 ഓഫീസ് ബാങ്കിൽ പോകും. അവർ വരുന്നത് 8 മണിയോ. അതുവരെ കുട്ടികൾ ഇവിടെ തനിച്ചാണ്. പക്ഷേ കുറച്ച് ദിവസമായിട്ട് നിങ്ങളായിട്ട് അവർ മിറ്റോ ഒന്നും അടിച്ചു വരാറൊന്നുമില്ല. ആദ്യമൊക്കെ അവർ നല്ലോണം സംസാരിച്ചിരുന്നു. പക്ഷേ അടുത്ത കാലത്ത് അവരൊരു ഒരു ഡെസ്പായ പോലെയാണുള്ളത്. ബാങ്കുകളുടെ ലയനവും ജീവനക്കാരെ വെട്ടിക്കുറക്കുന്നതുമാണ് യഥാർത്ഥ വില്ലനെന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു. ഇപ്പോൾ ഈ ലയനത്തിന് ശേഷം സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ അടച്ചുപൂട്ടപ്പെട്ടപ്പോൾ അതിൻ്റെ ആ അത്രയും ശാഖകളുടെ ഇടപാടുകൾ കൂടി മറ്റ് ശാഖകളിലേക്ക് വരികയുണ്ട്. ഓഫീസർമാർക്ക് നിയതമായ ഒരു സമയം പറയുന്നില്ല. അവരുടെ ഫോൺ ഒരിക്കലും സ്വിച്ച് ഓഫ് ആക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വീട്ടിൽ ചെന്നാൽ പോലും യഥാർത്ഥത്തിൽ ഒരു ഫ്രീഡം കിട്ടാത്ത അവസ്ഥയാണ്. നിക്ഷേപം, വായ്പ, ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട്, ഫാസ്ടാഗ് ഇങ്ങനെ ടാർഗറ്റുകളിൽ കുരുങ്ങിയാടുന്ന ബാങ്ക് ജീവനക്കാരുടെ ജീവിതാവസ്ഥ സ്വപ്നയിലൂടെ ചർച്ചയാവുകയാണ്. നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. കൂടുതൽ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പ്രതീക്ഷയുടെ മറ്റൊരു വിഷുക്കാലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. കഴിഞ്ഞ വർഷം നമുക്കറിയാം കോവിഡ് കാരണം വിഷു മാത്രമല്ല എല്ലാ ആഘോഷങ്ങളും നമുക്ക് നഷ്ടമായി.
ഇത്തവണ വീണ്ടും ഒരു വിഷുക്കാലം എത്തുമ്പോൾ വലിയ ആശങ്ക ഇപ്പോഴുമുണ്ട്. പക്ഷേ എന്തായാലും വിപണിയിലൊക്കെ വലിയ ഉണർവുണ്ട്. അത്തരത്തിലുള്ള പ്രതീക്ഷകൾ, ആ വിപണിയിലെ പുത്തൻ ഉണർവിലുള്ള ഒരു പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. കോവിഡിന്റെ ഭീതി ഒഴിഞ്ഞെങ്കിലും മലയാളികൾക്ക് ഇത് ആഘോഷത്തിന്റെ വേളയാണ്. മാറ്റൊലികളും വർണ്ണപ്പകിട്ടുമില്ലാതെ പോയ കഴിഞ്ഞ വിഷുക്കാലത്തെ മറക്കാനുള്ള ശ്രമം. രോഗഭീതിയിലും വസ്ത്രവ്യാപാര വിപണി പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ കാലത്തെ പ്രതാപം തിരിച്ചു കിട്ടുമെന്ന വിശ്വാസത്തിൽ നഗരത്തിലെ പ്രധാന തെരുവുകളിലെല്ലാം വിഷുക്കാല കച്ചവടം പൊടിപൊടിക്കുകയാണ്. കച്ചവടം കുഴപ്പമില്ലാണ്, ഇങ്ങനെ പോകുന്നു, റാത്തായി ഇങ്ങനെ പോകുന്നു. പിന്നെ ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇത്തവണ കഴിഞ്ഞതിനും കാടി കൂടുതൽ ആളുകളുണ്ട്. കഴിഞ്ഞ വിഷുവിനൊക്കെ ഞങ്ങൾ ഈ കിടന്ന് ഉറങ്ങുന്ന അവസ്ഥകളാണ് വന്നത്. ഇപ്പൊ ഈ പ്രാവശ്യം സന്തോഷമുണ്ട് മനസ്സിൽ, വിഷു പെരുന്നാളൊക്കെ പ്രതീക്ഷയുണ്ട്. കോവിഡിനിടയെത്തിയ ആഘോഷത്തിന് നിറം ചാർത്താൻ നാട്ടുകാരും റെഡിയാണ്. ഒരുക്കങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. സാധനങ്ങളൊക്കെ വെച്ച്, ഡ്രസ്സൊക്കെ മേടിച്ച്, ഇനി ബാക്കിയുള്ള കുറച്ച് പർച്ചേസിംഗ് കൂടി ഉണ്ട്. ചെറിയ തോതിൽ ആഘോഷിക്കാനിരിക്കുന്നത്. പ്രകൃതിയും വിഷുവിനായി ഒരുങ്ങിക്കഴിഞ്ഞു. നാടെങ്ങും മഞ്ഞ നിറം ചാടിച്ചു. മേടമാസപ്പുലരിയിൽ കണികണ്ടുണർത്താനായി ചക്കയും മാങ്ങയും എല്ലാം തയ്യാർ. വിഷു എത്തും മുമ്പേ പൂത്തുകൊഴിയുന്ന കണിക്കൊന്ന ഇത്തവണ പതിവ് തെറ്റിച്ചു. വിഷുത്തലയെന്നും കണ്ണിന് കുളിർമയേകി അങ്ങനെ പൂത്തു നിൽക്കുന്നു. കോവിഡ് കാലത്തും പ്രതീക്ഷയുടെയും സമൃദ്ധിയുടെയും വിഷു ആഘോഷത്തിനായുള്ള കാത്തിരിപ്പിലാണ് മലയാളികൾ. പടക്കം പൊട്ടിച്ചും കണിയൊരുക്കിയുമെല്ലാം അതിജീവനത്തിന്റെ വിഷുവിനായി കാത്തിരിക്കുകയാണ്. പ്രശാന്ത് ആൽബർട്ടിനൊപ്പം അർച്ചന അനൂപ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ഗുരുവായൂരിലെ വിഷുക്കണി ദർശനം എല്ലാ ഭക്തർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിപ്പോൾ ഒരു ചടങ്ങ് മാത്രമായി നടത്താനുള്ള തീരുമാനത്തെ ചൊല്ലി ഭരണസമിതിയിൽ വലിയ ഭിന്നതയുണ്ടായിരിക്കുന്നു. തീരുമാനം അറിഞ്ഞില്ല എന്ന് കാണിച്ച് 5 ഭരണസമിതി അംഗങ്ങൾ അഡ്മിനിസ്ട്രേറ്റർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. പ്രിയ ഇളവള്ളി മഠം ചേരുന്നു. പ്രിയ, എന്താണ് അവിടെ സംഭവിച്ചത്? എത്തരത്തിലൊരു തീരുമാനത്തിലേക്കാണ് അന്തിമമായി എത്താൻ സാധ്യത? സാധാരണ വിഷുവിന് പുലർച്ചെ 2:30-3:30 ഇടയിലാണ് ഭക്തജനങ്ങൾക്ക് വിഷുക്കണി ദർശനം അനുവദിക്കാറുള്ളത്. ഇത് വലിയ ആഘോഷമായാണ് എല്ലാ വർഷവും നടത്താറുള്ളത്. ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കാറുമുണ്ട്. എന്നാൽ കോവിഡ് കാരണം ഇത്തവണ വിഷുക്കണി ദർശനം ചടങ്ങ് മാത്രമായി നടത്തും എന്നൊരു തീരുമാനം കഴിഞ്ഞ ദിവസം അഡ്മിനിസ്ട്രേറ്റർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു. ഭക്തർക്ക് ആർക്കും തന്നെ അകത്തേക്ക് പ്രവേശനം ഉണ്ടാവില്ല എന്നായിരുന്നു തീരുമാനം. ഇതിനെതിരെയാണ് 5 ഭരണസമിതി അംഗങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. തങ്ങൾ അറിയാതെയാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ഭരണസമിതി അംഗങ്ങളായ കെ വി ഷാജി, അജിത്ത്, അഡ്വക്കേറ്റ് കെ വി മോഹനകൃഷ്ണൻ, മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, എ വി പ്രശാന്ത് എന്നിവരാണ് ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അഡ്മിനിസ്ട്രേറ്റർക്ക് കത്ത് നൽകി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഭക്തർക്ക് ദർശനം അനുവദിക്കണം എന്നതാണ് ഇവരുടെ ആവശ്യം. കാരണം മറ്റെല്ലാ കാര്യങ്ങളും കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് പല കാര്യങ്ങൾക്കും നാട്ടിൽ അനുമതിയുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് വിഷുക്കണി ദർശനത്തിന് മാത്രം ഈ ഒരു വേർതിരിവ് എന്നാണ് ഇവരുടെ ചോദ്യം. ഇക്കാര്യത്തിൽ അഡ്മിനിസ്ട്രേറ്ററുടെ തീരുമാനം ഇന്ന് ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ശരി പ്രിയ, ഇനി ഇന്ന് അറിയേണ്ട, ഓർത്തിരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതെന്താ? ഇനി ഇന്ന് അറിയേണ്ട കാര്യങ്ങളിലേക്ക് വളരെ വേഗം. മലയാളികളടക്കം ദർശനത്തിനെത്തുന്ന പഴനി ക്ഷേത്രത്തിൽ ഇന്നു മുതൽ കർശന നിയന്ത്രണം. വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് എത്തുന്നവരെ മാത്രമേ പ്രവേശിപ്പിക്കൂ. പുറത്തുനിന്നുള്ള ഒരു പൂജാസാധനവും സ്വീകരിക്കില്ല. ഇന്ന് കേരളത്തിൽ എവിടെയെങ്കിലും മാസപ്പിറവി ദൃശ്യമായാൽ അറിയിക്കണമെന്ന് വിവിധ മുസ്ലിം സംഘടനാ നേതാക്കൾ അഭ്യർത്ഥിച്ചു. റമദാൻ വ്രതാരംഭം സംബന്ധിച്ച പ്രഖ്യാപനം ഇന്ന് സന്ധ്യയോടെ ഉണ്ടാകും. സെക്കന്ദരാബാദ് റെയിൽവേ ഡിവിഷനിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ കേരളത്തിൽ നിന്നുള്ള ചില ദീർഘദൂര ട്രെയിനുകൾ റദ്ദാക്കി. കൊച്ചുവേളി ഗോരഖ്പൂർ എക്സ്പ്രസ്, ബറൂണി എറണാകുളം എക്സ്പ്രസ് എന്നിവ റദ്ദാക്കി. ഈ മാസം 15 വരെ കേരളത്തിൽ ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യത. ഉച്ച കഴിഞ്ഞുള്ള മഴയിൽ മിന്നലിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കും. ഈ മണിക്കൂറിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ കെ എം ഷാജി എംഎൽഎക്കെതിരെ വിജിലൻസ് കേസെടുത്തിരിക്കുന്നു. ഷാജിയുടെ കോഴിക്കോട്ടെ വീട്ടിൽ ഇപ്പോൾ വിജിലൻസ് റെയ്ഡ് നടത്തുകയാണ്. ടി വി പ്രസാദ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പ്രസാദ്, എന്തെല്ലാം കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് കേസെടുത്തിരിക്കുന്നത്? ഷാജി ഇപ്പോൾ ഈ വിജിലൻസ് പരിശോധന നടത്തുന്ന വീട്ടിലുണ്ടോ?
ശാലിനി, നമുക്കറിയാവുന്നതുപോലെ നേരത്തെ ഒരു അഭിഭാഷകൻ നൽകിയ പരാതി, അതായത് കെ എം ഷാജി വരവിൽ കൂടുതൽ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നവംബർ മുതലാണ് കെ എം ഷാജിക്കെതിരെ വിജിലൻസ് അന്വേഷണം തുടങ്ങിയത്. ആ അന്വേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ ആ വിജിലൻസ് കണ്ടെത്തിയത് 166% സ്വത്ത് അനധികൃതമായി ഷാജി ഉണ്ടാക്കി എന്നാണ്. അതായത് 88 ലക്ഷം വരുമാനം ഉള്ള സ്ഥലത്ത് 2 കോടിയിലേറെ രൂപ വരുമാനമുണ്ടാക്കി എന്ന കണ്ടെത്തലാണ് വിജിലൻസ് നടത്തിയത്. അതിൻ്റെ ഭാഗമായി വിജിലൻസ് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. തുടർന്നാണ് ഇന്നലെ രാത്രിയോടുകൂടി വിജിലൻസ് കെ എം ഷാജിക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇന്ന് രാവിലെ മുതൽ അരമണിക്കൂറായിപ്പോൾ ഇവിടെ വിജിലൻസ് സംഘം എത്തിയിട്ട് ഇവിടെ റെയ്ഡ് നടക്കുകയാണ്. കോഴിക്കോട്ടെ ഷാജിയുടെ വീട്ടിൻ്റെ മുന്നിലാണ് നമ്മളുള്ളത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന നീല ടീഷർട്ട് ധരിച്ചത് ഷാജിയാണ്. ഷാജി വീട്ടിൻ്റെ മുന്നിലാണ് റെയ്ഡ് തുടങ്ങിയ സമയം മുതൽ ഇവിടെയുള്ളത്. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ കെ എം ഷാജിയുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം എന്നുള്ളത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു നാടകമാണ്, CPMന്റെ ഒരു നാടകമാണ് എന്നാണ് കെ എം ഷാജി ഈ റെയ്ഡിനോടും, അത് ക്ഷമിക്കണം, ഈ വിജിലൻസിൻ്റെ നടപടികളോട് പ്രതികരിച്ചത്. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ കെ എം ഷാജിക്കെതിരെ കേസെടുക്കുന്നു, കെ എം ഷാജിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. തീർച്ചയായും ഒരു നിർണായകമായ ഒരു രാഷ്ട്രീയ സംഭവ വികാസം തന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. വിജിലൻസിൻ്റെ കണ്ടെത്തൽ, പിന്നീട് കേസ് വരുന്നു, ഇപ്പോൾ റെയ്ഡിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ശാലിനി. ശരി, ടി വി പ്രസാദ്. കോഴിക്കോട് നിന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വരുന്നു. കരിമല തേനാക്കുഴിയിലെ CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. പെട്രോൾ ബോംബ് ഏറിൽ ഓഫീസിന് കേടുപറ്റി. വിവരങ്ങളുമായി CR രാജേഷ് ഉണ്ട്. രാജേഷ്, എപ്പോഴാണ് സംഭവം, എന്താണ് ഇത് സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ? CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പെട്രോൾ ബോംബ് ഓഫീസിന് നേരെ എറിഞ്ഞു എന്നാണ് പ്രവർത്തകർ, അവിടെയുള്ള പ്രവർത്തകർ നമ്മെ അറിയിച്ചിരിക്കുന്നത്. ഓഫീസിന് കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനത്തിനും മറ്റുമായി ശേഖരിച്ചു വെച്ച ഒരുപാട് സാധനങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട്. ഓഫീസിനകത്തെ മറ്റ് ഉപകരണങ്ങളും കത്തി നശിച്ചിട്ടുണ്ട്. പോലീസ് ഏതായാലും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ UDF ആണ് പ്രവർത്തകരാണ് എന്നാണ് ഇപ്പോൾ CPM ആരോപിക്കുന്നത്. ഏതായാലും പോലീസ് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിലെ വൈഗിയുടെ മരണവും അച്ഛൻ സനു മോഹന്റെ തിരോധാനവും ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. ഇപ്പോൾ ബന്ധുക്കൾ ചില പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അതായത് സനു മോഹന്റെ ഭാര്യയുടെ വീട്ടുകാർക്കെതിരെയാണ് സനു മോഹന്റെ അമ്മ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇവർ പലതും മറച്ചുവെക്കുന്നുവെന്നാണ് സരള ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. 5 വർഷമായി സനു മോഹനും കുടുംബവും കൊച്ചിയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ഈ വിവരം ഭാര്യയുടെ ബന്ധുക്കൾക്ക് അറിയാമായിരുന്നു. മകനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണെന്ന് കരുതുന്നുവെന്നും അവർ പറഞ്ഞു. എൻ്റെ കൊച്ചുമോളെ 5 വർഷം കാണാതിരുന്ന അമ്മയുടെ ശവമാണ് ഞാൻ കാണുന്നത്. അവിടെ വളർച്ച പോലും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ 5 വർഷം കൊണ്ട് കാണാതിരുന്ന മോനെയും കാണുന്നില്ല എന്ന് പറഞ്ഞ ഒരമ്മയുടെ മനസ്സായിരുന്നു എനിക്ക്. മോൻ്റെ വൈഫിൻ്റെ ആൾക്കാർക്കെല്ലാം അറിയായിരുന്നു അവർ എറണാകുളത്ത് താമസിക്കുന്നുണ്ടായിരുന്നു. അവർ പല്ലനെ അവരുടെ ചിറ്റപ്പൻ്റെ വീട്ടിലും അമ്പലപ്പുഴ അവരുടെ അനിയത്തിയുടെ വീട്ടിലും എല്ലാവരും വരുന്നുണ്ടായിരുന്നു. പക്ഷേ അവരോട് ഞാൻ പല പ്രാവശ്യം അച്ഛന് വയ്യാതിരുന്നപ്പം പോലും അവരോട് തിരക്കിട്ടുണ്ട്. മക്കളെ പറ്റി എന്തെങ്കിലും അറിവുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവരറിവില്ല എന്ന് പറഞ്ഞു. മോനെ വേണം എനിക്ക്. അവനൊരിക്കലും അവൻ്റെ മകളെ ഒന്നും ചെയ്യത്തില്ല. ഇതിനകത്ത് അവൻ്റെ വൈഫിൻ്റെ ആൾക്കാർക്ക് തന്നെ എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അറിയാം. അവിടെ നിന്നാണ് കൊണ്ടുപോയി എന്നവർ പറയുന്നത്. ആ ദിവസം ആ ചിറ്റപ്പൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നു അതറിയണം. ഓരോ രീതിയിലാണ് അവർ പറയുന്നത്. രാത്രി പിന്നെ 7:00 അനിയത്തിയുടെ മടിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി. അനിയത്തിയുടെ പിന്നെ പുതപ്പിൻ്റെ കിടിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി. അനിയത്തി ചോറ് കൊടുത്തുകൊണ്ടിരിക്കുമ്പം പോയി. അത് കഴിഞ്ഞപ്പോൾ അവരുടെ അമ്മ പറഞ്ഞ് എൻ്റെ പടം വരച്ചുകൊണ്ടിരിക്കുമ്പം കുഞ്ഞിനെ കൊണ്ടുപോയി. പിന്നീട് അവർ അച്ഛൻ പറഞ്ഞ് എൻ്റെ മടിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി. ഇത്രയും കാര്യങ്ങളാണ്, ഇങ്ങനെ ഓരോ വ്യത്യാസമുള്ള കാര്യങ്ങൾ അവർ സംസാരിക്കുന്നത്. സനു മോഹന്റെ പൂനെയിലെയും എറണാകുളത്തെയും സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിച്ചാണ് ഇപ്പോൾ പോലീസ് സംഘം പ്രധാനമായും മുന്നോട്ട് പോകുന്നത്. ഇതടക്കമുള്ള വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ ചേരുന്നു. ജോഷി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ തിരോധാനത്തിനും മരണത്തിനും ഒക്കെ ഒരു ഉത്തരം ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസം പോലീസ് വ്യക്തമാക്കിയത്. അങ്ങനെ നിർണായകമായ എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ പോലീസിന് കിട്ടിയിട്ടുണ്ടോ? പോലീസ് സംഘങ്ങൾ കേരളത്തിന് പുറത്തുണ്ട് ശാലിനി. അവർ കോയമ്പത്തൂരുണ്ട്, ചെന്നൈയിലുണ്ട്, പൂനെയിലേക്ക് പോയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാരണം ഇതേ. പക്ഷേ ഈ ഇയാൾ പോയ വഴിയിലൂടെയൊക്കെ തന്നെ അവർക്ക് പോകാൻ കഴിയുന്നുണ്ടെങ്കിലും സനു മോഹൻ എവിടെയുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു കൃത്യമായ ഉത്തരം പറയാൻ പോലീസ് കേന്ദ്രങ്ങൾക്ക് കഴിയുന്നില്ല.
ഇയാൾ ജീവനോടെ ഉണ്ട് എന്ന് അവർ ഉറപ്പിച്ചു പറയുമ്പോഴും എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൻ്റെ പൂർണ്ണ രൂപം പൂർണ്ണ ഇത്ര ഇപ്പോഴും ആയിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് അവർ പോകുന്നത്. പക്ഷേ തങ്ങൾ ശരിയായ ട്രാക്കിൽ തന്നെയാണ് പോകുന്നതെന്നാണ് അന്വേഷണ സംഘം ഇപ്പോഴും പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ അന്വേഷണ പുരോഗതി പൂർണ്ണമായും പുറത്തു പോകരുതെന്ന് നിർദ്ദേശം അവർ അന്വേഷണ ഈ സംഘാംഗങ്ങൾ കൊടുത്തിട്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സനുമോഹൻ്റെ തുടർന്നുള്ള മൂവ്മെൻ്റ് ഇക്കാര്യങ്ങൾ അറിഞ്ഞ ശേഷമാകും, പ്രത്യേകിച്ച് വാർത്തകൾ പുറത്തു വന്നാൽ എന്ന രീതിയിലാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. എന്തായാലും ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ ഉത്തരം പറയാൻ കഴിയും എന്ന രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. സനുമോഹൻ പോയതൊക്കെ തന്നെ പ്രധാനമായും ആസൂത്രണം ചെയ്ത് തന്നെ പോയതാണ് എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അയാൾക്ക് നിരവധി കടബാധ്യതകൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്നുള്ള ചില തർക്കങ്ങളും പ്രശ്നങ്ങളും മഹാവിത്തത്തിൽ പോകാൻ കാരണം എന്ന് പറയപ്പെടുന്നു. മാത്രമല്ല അയാൾ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നടക്കം നിരവധി ആളുകൾ ഇയാൾ വൻതോതിൽ പണം കടം വാങ്ങിയിരുന്നു എന്നും ബോധ്യമായിട്ടുണ്ട്. ഇവരാരെങ്കിലുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായോ എന്ന് ചില സംശയങ്ങളും അന്വേഷണ സംഘത്തിനുണ്ട്. എന്തായാലും ഇക്കാര്യത്തിലെല്ലാം കൃത്യമായ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ ഒരു സമയക്രമത്തിലെ പ്രശ്നം ഇപ്പോഴും പോലീസിനെ അലട്ടുന്നുണ്ടെന്ന് കാരണം വൈകിട്ട് 7:45 ഇവർ ഹരിപ്പാട് നിന്ന് പുറപ്പെട്ടതെന്ന് പറയുന്നു. രാത്രി 2 മണിക്ക് ശേഷം വാളയാർ കടന്നുപോയി എന്ന് പറയുന്നു. അതിനിടയ്ക്കുള്ള സമയത്താണ് ഈ മുട്ടാർ പുഴയിൽ ഈ പെൺകുട്ടിയെ മരിച്ച നിലയിൽ, അല്ലെങ്കിൽ അങ്ങനൊരു സംഭവം ഉണ്ടായതും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. ഈ സമയക്രമത്തിൽ ഒരു ചെറിയ വ്യത്യാസം പോലീസിനെ അലോസരപ്പെടുത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഉത്തരം വൈകാതെ തന്നെ കിട്ടും എന്ന രീതിയിലാണ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ശാലിനി ജോഷി, ലോകായുക്ത വിധിക്കെതിരെ ജലീൽ നിന്ന് പ്രധാനപ്പെട്ട നീക്കത്തിലേക്ക് ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് ഈ ഒരു വിധി ഉണ്ടായതെന്നുള്ളതാണ് പ്രധാനമായിട്ടും മന്ത്രി വാദിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മന്ത്രി പറയാൻ പോകുന്നത്? ഇതെപ്പോൾ കോടതിയുടെ പരിഗണനയ്ക്ക് വരാനാണ് സാധ്യത? ശാലിനി, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും സർക്കാരിനെ വലച്ചൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ലോകായുക്തയുടെ വിധി. പ്രത്യേകിച്ച് മന്ത്രിസ്ഥാനത്ത് നിന്ന് കെ ടി ജലീലിനെ മാറ്റണം എന്നുള്ള ലോകായുക്തയുടെ ഉത്തരവ് വന്ന പശ്ചാത്തലത്തിൽ ഇതിനെ നിയമപരമായി നേടാൻ തന്നെയാണ് സർക്കാരിൻ്റെയും CPMൻ്റെയും തീരുമാനം എന്നാണ് മനസ്സിലാക്കുന്നത്. മന്ത്രി കെ ടി ജലീൽ ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകും, അതായത് ഈ ലോകായുക്ത ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി നൽകും എന്നാണ് കരുതുന്നത്. ഇപ്പോൾ കോടതി വേനൽ അവധിക്ക് പിരിഞ്ഞിരിക്കുകയാണ്. വെക്കേഷൻ സിറ്റിംഗ് ഉണ്ട്. വെക്കേഷൻ സിറ്റിംഗ് നാളെയാണ് ഹൈക്കോടതി എടുക്കുക. ഈ വെക്കേഷൻ സിറ്റിംഗിൽ കൊണ്ടുവന്ന് അടിയന്തരമായി തുടർ നടപടികളിന്മേലുള്ള സ്റ്റേ സമ്പാദിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഹർജി നൽകാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും രേഖകളും പൂർണ്ണമായും പരിശോധിക്കാതെയാണ് ലോകായുക്ത ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഉത്തരവ് പൂർണ്ണമായും റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാവും ഹർജി നൽകുക. ഈ ഹർജി തീർപ്പാക്കും വരെ അതിന്മേലുള്ള തുടർ നടപടികൾ, പ്രത്യേകിച്ച് 3 മാസത്തിനകം മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കണം എന്നുള്ള വ്യവസ്ഥകൾ ഇതിൽ നിന്ന് ഒഴിവാക്കണം, സ്റ്റേ ചെയ്യണം എന്നൊരാവശ്യമായിരിക്കും കെ ടി ജലീൽ ഉന്നയിക്കുക എന്നാണ് പ്രധാനമായും മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ, അതായത് ഈ ബന്ധുനിയമന വിവാദം നേരത്തെ ഹൈക്കോടതിയിൽ എത്തിയിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് അത് നേരത്തെ തന്നെ ഹൈക്കോടതി പരിശോധിച്ചിരുന്നതാണ്, തനിക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ലോകായുക്ത വിധിക്ക് പ്രസക്തിയില്ല എന്ന് കോടതിയെ ബോധിപ്പിക്കാനാവും കെ ടി ജലീലിന്റെ ശ്രമം എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ശാലിനി ജോഷി, ഇന്നലെ ഏതാണ്ട് ഈ സമയത്താണ് ലുലു ഗ്രൂപ്പിന്റെ ഹെലികോപ്റ്റർ പനങ്ങാട്ടെ ചതുപ്പ് നിലത്തിൽ ഇടിച്ചിറക്കിയത്. ഇപ്പോൾ എന്തുകൊണ്ട് ഇടിച്ചിറങ്ങി എന്നുള്ളത് സംബന്ധിച്ച് ചില വിവരങ്ങളൊക്കെ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്? ഹെലികോപ്റ്റർ ഇന്ന് രാവിലെ, അതായത് ഇന്ന് പുലർച്ചെയോടെ ഈ ഹെലികോപ്റ്റർ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതായത് അതിന് സർവീസ് നടത്തുന്ന കമ്പനിയും മറ്റും എത്തിയാണ് അത് മാറ്റിയത്. ഏതാണ്ട് രാത്രി ഒരു 2 മണിയോടുകൂടിയാണ് അതിൻ്റെ വിങ്സ് ഒക്കെ തന്നെ അഴിച്ചു മാറ്റി, ചിറകുകളൊക്കെ തന്നെ അഴിച്ചു മാറ്റി ലോറിയിലേക്ക് മാറ്റുകയും തുടർന്ന് ഹെലികോപ്റ്റർ ക്രെയിൻ മുഖേന ഉയർത്തി ഇവിടെ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. ഇനി ഒരു 5-6 മാസം സ്വാഭാവികമായി അതിന് ചില അറ്റകുറ്റപ്പണികളുണ്ട്, കാരണം അതിനകത്ത് വെള്ളം കയറി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എഞ്ചിനിൽ ഒരുപക്ഷെ വെള്ളം കയറിയിരിക്കാൻ സാധ്യതയുണ്ട്, കാരണം ചതുപ്പിലേക്ക് താഴ്ന്ന ഒരു ഘട്ടത്തിൽ അതിനുള്ളിലേക്ക് വെള്ളം കയറി എന്ന് പറയുന്നുണ്ട്. ഈ യന്ത്രഭാഗങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും അഴിച്ചു നീക്കി അത് പരിശോധിച്ച് വീണ്ടും പുനഃസ്ഥാപിക്കേണ്ട നടപടികൾ പൂർത്തിയാകാനുണ്ട്. പക്ഷേ എങ്ങനെ ഈ അപകടമുണ്ടായി, അല്ലെങ്കിൽ ഈ സംഭവം ഉണ്ടായി എന്നത് സംബന്ധിച്ചാണ് പ്രധാനമായും പരിശോധനകൾ നടത്തുന്നത്. ഈ ഇത് ഓടിച്ചിരുന്ന പൈലറ്റ് അടക്കമുള്ള, അല്ലെങ്കിൽ കോ പൈലറ്റ് അടക്കമുള്ള ആളുകൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ മഴ പെയ്തു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇതൊരു ട്വിൻ എഞ്ചിൻ ഹെലികോപ്റ്ററാണ്, ഈ ചോപ്പറാണ് ഇത്. അതിൽ ഒരു എഞ്ചിൻ ഇത് ഇറങ്ങാൻ സമയം കേടായി, രണ്ടാമത്തെ എഞ്ചിൻ
പ്രവർത്തിപ്പിക്കാൻ ശ്രമം നടന്നുവെങ്കിലും അതും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന്, അതായത് ലാൻഡിങ്ങിനുള്ള ശ്രമം, യഥാർത്ഥ സ്ഥലത്തുള്ള ലാൻഡിങ്ങുള്ള ശ്രമം ഉപേക്ഷിച്ചുകൊണ്ട് അവർക്ക് സുരക്ഷിതമായി ഇറങ്ങാൻ പറ്റുന്ന ചതുപ്പിലേക്ക് കൊണ്ടുപോയി ഇറക്കിയത് എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും മഴയുടെ കാരണം മാത്രമല്ല, ഇതിനുണ്ടായ സാങ്കേതിക തകരാർ തന്നെയാണ് ഈ ചോപ്പൻ ഉണ്ടായത് എന്ന് തന്നെയാണ് കരുതുന്നത്. ഒരു പവർ ഫെയിലിയർ എന്ന രീതിയിലായിരുന്നു ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിരുന്നത്. ഇന്നലെ DGCയുടെ ആളുകൾ വന്ന് പരിശോധിച്ചിരുന്നു. ഈ നെടുമ്പാശ്ശേരിയിൽ കൊണ്ടുപോയി തുടർ പരിശോധനകൾ ഉണ്ടാകും, അതിനുശേഷം മാത്രമേ യഥാർത്ഥ കാരണങ്ങൾ വ്യക്തമാകും. എന്തായാലും ഇതിൻ്റെ ഒരു സാങ്കേതിക തകരാർ തന്നെയാണ് ഈ ചോപ്പൻ ഉണ്ടായത് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ഈ ഘട്ടത്തിൽ നിൽക്കുന്നത്. ശാലിനി, വിശുദ്ധ റംസാനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസികളെല്ലാം. പള്ളികളും വീടുകളും ശുചീകരിച്ചുകൊണ്ടാണ് വിശ്വാസികളുടെ വരവേൽപ്പ് തുടങ്ങുന്നത്. പെയിന്റ് അടിച്ച് മോടി കൂട്ടി നിൽക്കുകയാണ് മസ്ജിദുകൾ. ശുചീകരണ പ്രവർത്തികൾ അവസാനഘട്ടത്തിൽ. പുതിയ പായകളും മാറ്റുകളും വിരിച്ചു കഴിഞ്ഞു. വിശുദ്ധ റമദാനെ വരവേൽക്കാനുള്ള ഒരുക്കം. റമദാന്റെ വരവറിയിച്ചുകൊണ്ട് തമ്പാർ മുഴക്കുക എന്നുള്ളത് കോഴിക്കോട് മിഷ്കാൽ പള്ളിയിൽ പതിറ്റാണ്ടുകളായുള്ള ആചാരമാണ്. പള്ളിയുടെ തട്ടിൻപുറത്താണ് തമ്പാർ സൂക്ഷിച്ചിരിക്കുന്നത്. തുടച്ച് വൃത്തിയാക്കി മുഴക്കാനായി തയ്യാർ. സാധാരണ എല്ലാ കൊല്ലം നടന്നു വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടില്ല, കോവിഡായിട്ട്. ഇപ്രാവശ്യം നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ, കോവിഡിനെക്കാളും വലുതല്ലല്ലോ. നനച്ചുള്ളി എന്നറിയപ്പെടുന്ന ശുചീകരണ പ്രവൃത്തിയിലാണ് മുസ്ലിം വീടുകൾ. തട്ടിയും തുടച്ചും കഴുകിയുമുള്ള വൃത്തിയാക്കലിന് നേതൃത്വം നൽകുന്ന സ്ത്രീകൾ, സഹായികളായ കുട്ടികളും. വീട് മാത്രമല്ല പരിസരവും ശുചിയാക്കിയാണ് നോമ്പിനെ സ്വാഗതം ചെയ്യാറ്. വിശുദ്ധ മാസത്തിന് വൃത്തിയോടെയുള്ള വരവേൽപ്പ്. ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ഓൺലൈൻ ചതിക്കുഴികളിൽ കുട്ടികൾ അകപ്പെടുന്നതിന് പ്രധാന കാരണം മാതാപിതാക്കളുടെ ശ്രദ്ധ കുറവാണെന്ന് മാനസികാരോഗ്യ വിദഗ്ധർ പറയുന്നു. കുട്ടികളെ കെണിയിൽപ്പെടുത്തുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ ഉന്നം വെക്കുന്നതും വീട്ടിൽ മാനസികമായി ഒറ്റപ്പെട്ട് കഴിയുന്ന ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെയാണ്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ പേരന്റ് കൺട്രോളിംഗ് ആപ്ലിക്കേഷനുകളെ പറ്റിയും മാതാപിതാക്കൾ ബോധവാന്മാരായിരിക്കണം. കോതമംഗലത്തെ 13-കാരന്റെ ആത്മഹത്യ കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. അരുമയായ മക്കൾ ആഗ്രഹം പറയുമ്പോഴേക്കും സമ്മാനമായി നൽകുന്ന മൊബൈൽ ഫോൺ. ഡിജിറ്റൽ വലയിൽപ്പെട്ട് അതിൽ ചിലരെങ്കിലും മരണത്തിന് കീഴടങ്ങുന്നു. പല സംഭവങ്ങളിലും കാരണം തേടിപ്പോകുന്ന മാനസിക ആരോഗ്യ വിദഗ്ധർ ചെന്നെത്തുന്നത് ഒരേ കാര്യത്തിൽ. നിന്റെ മുഖം എന്താണ് വാടിയിരിക്കുന്നത്, നീ സങ്കടപ്പെട്ടിരിക്കുന്നല്ലോ എന്നൊക്കെ ചോദിക്കുകയും ആ ചോദിക്കുന്ന വേളയിൽ അവന് തൊട്ടു മുമ്പും ചെലവഴിച്ചിട്ടുള്ള വീട്ടിൽ ഒരാളും ഇതിനെക്കുറിച്ചിട്ട് ചോദിക്കാതിരിക്കുകയും ചെയ്യുമ്പം അവൻ്റെ മനസ്സിൽ മിന്നി മറയുന്നത് കിലോമീറ്ററുകൾക്കപ്പുറെ ഇരിക്കുന്ന എൻ്റെ ഈ ഓൺലൈൻ ചങ്ങാതിക്ക് എൻ്റെ വിഷമങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലായി, അവനാണ് എന്നെ മനസ്സിലാക്കുന്നത് എന്നുള്ളൊരു ധാരണ വരും. ഡിജിറ്റൽ കാലത്ത് കുരുന്നുകളെ ഒരു പരിധി വിട്ട് ഓൺലൈൻ ഉപകരണങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നതിനും പരിമിതികളുണ്ട്. എന്നാൽ ഇതിനുമുണ്ട് പുതിയ കാലത്ത് പരിഹാരം. പേരന്റ് കൺട്രോൾ ആപ്പ് എന്ന് പറയുന്നത് ഒരു ഒരു ഫോണോ ഒരു കമ്പ്യൂട്ടറോ ഒരു ടാബ്ലറ്റോ എത്ര നേരം ഒരു കുട്ടി ഉപയോഗിക്കണം എന്നുള്ളത് ഒരു മാതാപിതാക്കന്മാർക്ക് ഒരു മാതാവിനോ ഒരു പിതാവിനോ തീരുമാനിക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണെങ്കിൽ ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ബേസിക് കോള് ചെയ്യാനല്ലാതെ ആ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കില്ല. കോതമംഗലത്തെ 13-കാരന്റെ മരണത്തോടെയാണ് ഇത്തരം ഡിജിറ്റൽ കെണിയെപ്പറ്റിയുള്ള വാർത്തകൾ വീണ്ടും സജീവമായത്. ഇത്തരം കേസുകളിൽ അന്വേഷണം പലപ്പോഴും സാങ്കേതിക പ്രശ്നങ്ങളിൽ തട്ടി നിൽക്കുകയാണ് പതിവ്. ഒരൽപ്പം കരുതലുണ്ടായാൽ നമ്മുടെ കുട്ടികളെ ഇത്തരം ചതിക്കുഴികളിൽ നിന്നും സംരക്ഷിക്കാനാകും. മുഹമ്മദ് ഇമ്രാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ഇടുക്കി പൂപ്പാറ സ്വദേശിയായ വീട്ടമ്മയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് മകൻ ഹൈക്കോടതിയെ സമീപിച്ചു. പോസ്റ്റ്മോർട്ടത്തിലും പോലീസിന്റെ അന്വേഷണത്തിലും അട്ടിമറി ഉണ്ടായെന്നും കേസ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. 2019 June 22 പൂപ്പാറ 5.5 ഏക്കർ സ്വദേശി രാധ മരിച്ചത്. ടെറസിൽ കയറുന്നതിനിടെ കാൽവഴുതി വീണ തലയടിച്ചു മരിച്ചെന്നാണ് സംഭവ സമയത്ത് കൂടെയുണ്ടായിരുന്ന ഭർത്താവ് മക്കളോടും നാട്ടുകാരോടും പറഞ്ഞത്. സംശയമൊന്നും തോന്നാത്തതിനാൽ മൃതദേഹം സംസ്കരിച്ചു. എന്നാൽ പിന്നീട് അച്ഛൻ്റെ പെരുമാറ്റത്തിൽ വന്ന മാറ്റങ്ങളാണ് മക്കളിൽ സംശയങ്ങൾ ഉണ്ടാക്കിയത്. ഇത് സംബന്ധിച്ച് ശാന്തമ്പാറ പോലീസിൽ പരാതി നൽകിയെങ്കിലും അന്വേഷണം കാര്യമായി നടന്നില്ല. പലകുറി ആവശ്യപ്പെട്ടെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തരാൻ പോലും പോലീസ് തയ്യാറായില്ലെന്നും മക്കൾ പറയുന്നു. ഒടുവിൽ വിവരാവകാശം വച്ചാണ് റിപ്പോർട്ട് എടുത്തത്. ഒരു ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ചപ്പോൾ ഡോക്ടർ പറയുന്നത് 7 അടി ഹൈറ്റിൽ നിന്ന് വീണാൽ
ഇരുപത് സെൻറ്റിമീറ്റർ നീളം 10 സെൻറ്റിമീറ്റർ വീതിയുള്ള ക്ഷതം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതുകൂടാതെ ഇത്രയും പരിക്കുകൾ, ഈ ബാക്കിയുള്ള 3 പരിക്കുകൾ ശരീരത്ത് വരാനുള്ള സാധ്യത കുറവാണ്. എൻ്റെ ബലമായ സംശയം, ഇത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറും അതുപോലെ ഇതിൻ്റെ പ്രാഥമിക അന്നത്തെ അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇതിനകത്ത് പങ്കാളികളാണ്. ഉന്നതതല അന്വേഷണത്തിലൂടെ മാത്രമേ സത്യം പുറത്തുവരൂവെന്നും ഇതിനായി ക്രൈംബ്രാഞ്ചിനെ നിയോഗിക്കണമെന്നാണ് ഹൈക്കോടതിയിൽ രാധയുടെ മക്കളുടെ ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. കൊല്ലം പരവൂർ കടൽ തീരത്ത് നാട്ടുകാർക്ക് കൗതുകമായി അപൂർവ ഇനം ആമകളെത്തി. വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒലിവ് റിഡ്ലി ഇനത്തിൽപ്പെട്ട കടലാമകളുടെ മുട്ടകളാണ് പരവൂർ തീരത്ത് വിരിഞ്ഞത്. ഒന്നും രണ്ടുമല്ല, അപൂർവ ഇനത്തിൽപ്പെട്ട 60 കടലാമ കുഞ്ഞുങ്ങളാണ് പരവൂർ കടൽ തീരത്തെ കാഴ്ചയായത്. 50 ദിവസങ്ങൾക്ക് മുമ്പാണ് തീരത്ത് ഒലിവ് റിഡ്ലി ഇനത്തിൽപ്പെട്ട കടലാമകളുടെ മുട്ട കണ്ടെത്തിയത്. മത്സ്യത്തൊഴിലാളിയായ അബ്ദുൾ അസീസിൽ നിന്ന് വിവരമറിഞ്ഞെത്തിയ ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റി പ്രവർത്തകർ രാപകൽ വ്യത്യാസമില്ലാതെ മുട്ടകൾക്ക് കാവൽ നിന്നു. 5 കൂടുകളിലായി സൂക്ഷിച്ചിരുന്ന മുട്ടകളിൽ 1 കൂട്ടിലേതു മാത്രമാണ് വിരിഞ്ഞത്. മറ്റു കൂടുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന മുട്ടകൾ വരും ദിവസങ്ങളിൽ വിരിയുമെന്ന പ്രതീക്ഷയിൽ പരിസ്ഥിതി പ്രവർത്തകരുടെ കാവൽ തുടരുകയാണ്. സ്റ്റോൺ വാൾ വെച്ചിരിക്കാത്ത സ്ഥലങ്ങളിലാണ് ഇത് വരുന്നത്. അവിടെ വന്ന് മുട്ടയിടും. അപ്പോൾ ഈ മുട്ടയിടുന്ന സ്ഥലം ഇദ്ദേഹം ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് വിരിയുമ്പോഴത്തേക്ക് നമ്മളെ അറിയിക്കുക. എന്നിട്ട് രാത്രിയൊക്കെ ആണെങ്കിൽ അതിന് തന്നെ തന്നെ പോകും. അതല്ലെങ്കിൽ നമ്മളെ വനംവകുപ്പ് ഇതുപോലുള്ള ഇവരുടെ BNHS-കാരും കൂടെ ചേർന്നിട്ട് ഇതുപോലെ റിലീസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ ഉള്ളത്. ആമകളെ കടലിലേക്ക് തന്നെ തുറന്നു വിട്ടു. ഒറീസയിലാണ് ഒലിവ് റിഡ്ലി ഇനത്തിൽപ്പെട്ട ആമകളെ ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത്. എന്നാൽ അവിടെ നാട്ടുകാർ ആമകളെ ഭക്ഷണമാക്കുമെന്നതിനാൽ വംശനാശം നേരിടുന്ന ഇനമാണിതെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. അപൂർവമായി മാത്രം കാണാറുള്ള കരിമ്പുലിയെ അതിരപ്പള്ളി വാഴച്ചാൽ വനപാതയിൽ കണ്ടെത്തി. ഇതിലെ കടന്നുപോയ പോലീസ് വാഹനത്തിന് വട്ടം ചാടുകയായിരുന്നു കരിമ്പുലി. മരത്തിന് ചുവട്ടിലെ അടിക്കാടിൽ ഒളിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വാഹനത്തിന്റെ വെളിച്ചം അടിച്ചതോടെ കാട്ടിലേക്ക് ഓടിമറഞ്ഞു. വനംവകുപ്പിന്റെ നിരീക്ഷണ ക്യാമറയിൽ കരിമ്പുലിയുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ട്. ഉൾക്കാട്ടിൽ പുലിയുടെ സാന്നിധ്യമുണ്ടെന്നും വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കൊച്ചി നഗരത്തിൽ നമുക്കറിയാം വെള്ളക്കെട്ട് ഒരു വലിയ പ്രശ്നമാണ്. ഇതിനെതിരെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ കഴിഞ്ഞ നാളുകളിലൊക്കെ നടത്തിയിരുന്നു. അതിന്റെ അടുത്ത ഘട്ടം തുടങ്ങാനാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായുള്ള അടിയന്തര യോഗം വിളിച്ചു. 5 പദ്ധതികൾ ഉടൻ തുടങ്ങാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. തെരഞ്ഞെടുപ്പ് തിരക്ക് മൂലം വൈകിയ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പ്രവർത്തനങ്ങൾ കഴിയുന്നതും വേഗത്തിലാക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നീക്കം. 2019 ഉപതെരഞ്ഞെടുപ്പ് ദിവസമുണ്ടായ കനത്ത മഴയിൽ നഗരം വെള്ളത്തിലായപ്പോൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നേരിട്ടാരംഭിച്ചതാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ. കളക്ടർ നേരിട്ട് നടത്തിയ പദ്ധതി പിന്നീട് ഹൈക്കോടതിയുടെ അംഗീകാരത്തോടെ വിപുലമാക്കി. 2 ഘട്ടങ്ങളിലായി 45 പ്രവൃത്തികളാണ് ഇതിനകം പൂർത്തിയാക്കിയത്. 15 കോടിയോളം രൂപ ഇതിനായി ചെലവാക്കി. വേനൽ കടുത്തതോടെ നഗരത്തിലെ കാനകളിലും കനാലുകളിലും നീരൊഴുക്ക് തടസ്സപ്പെട്ടു കഴിഞ്ഞു. കനാലിലെ മാലിന്യവും പായലും നീക്കം ചെയ്തില്ലെങ്കിൽ സ്ഥിതി മുമ്പത്തേക്കാൾ ഗുരുതരമാകും. നഗരസഭ ചെയ്യുന്ന ജോലികൾക്കൊപ്പം ഇതുകൂടി പൂർത്തിയായാലേ വെള്ളക്കെട്ടിന് ഒരു പരിധിവരെയെങ്കിലും പരിഹാരമാകുകയുള്ളൂ. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിൻ്റെ ബാലൻസും എസ്റ്റീം പ്രോജക്റ്റിൻ്റെ ബാലൻസും ഇനിയും ഒരു നല്ല പഠനം നടക്കാനുണ്ട്. ഇത്തരം കാര്യങ്ങൾ ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിപ്പോൾ ഞങ്ങളുടെ ഒരു കൊക്കിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ, ഈ മഴക്കാലത്ത് തീരുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഞങ്ങളത് ആരംഭിക്കും. കളക്ടറുമായി ചേർന്ന് ഞങ്ങൾ ആ തരം കാര്യങ്ങൾ ആരംഭിക്കും. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിൻ്റെ 3ാം ഘട്ടമാണ് ഇനി നടപ്പാക്കേണ്ടത്. ഇതിനായി 10 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. 7 പദ്ധതികളാണ് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ബംഗാളിൽ ഇനിയുള്ള ബാക്കിയുള്ള വോട്ടെടുപ്പിന്റെ ഘട്ടങ്ങളിലും ഈ കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ കണ്ടതുപോലെയുള്ള വ്യാപക അക്രമത്തിന് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയ്ക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനിടെ കേന്ദ്രസേനയ്ക്കെതിരെ മമത നടത്തിയ പ്രസ്താവനയിൽ കമ്മീഷൻ അവരുടെ നിലപാട് ഇന്ന് അറിയിക്കാനും സാധ്യതയുണ്ട്. പ്രശാന്തിലേക്ക് പോകാം. കൊൽക്കത്തയിൽ നിന്നാണ് പ്രശാന്ത് രഘുവംശം ചേരുന്നത്. പ്രശാന്ത്, ഇത്തരത്തിൽ ഇനിയും വ്യാപകമായ അക്രമങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന സാഹചര്യത്തിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്? ഈ മമതയുടെ പ്രസ്താവനയിൽ കമ്മീഷന്റെ നിലപാട് എന്തായിരിക്കും?
ശാലിനി, ഗുഡ് മോർണിംഗ്. എന്തായാലും പശ്ചിമബംഗാളിൽ വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. ഇനി അടുത്ത ഘട്ട വോട്ടെടുപ്പ് നടക്കേണ്ടത് 17-ാം തീയതിയാണ്. അതിനു മുമ്പ് 14-ാം തീയതി തന്നെ പ്രചാരണം അവസാനിപ്പിക്കണം എന്ന നിർദ്ദേശമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് ഇനി 2 ദിവസം മാത്രമാണ് പ്രചാരണം ബാക്കിയുള്ളത്. പലയിടത്തും അക്രമസംഭവങ്ങൾ നടക്കുന്നതുകൊണ്ടും സംഘർഷ സാധ്യത ഉള്ളതുകൊണ്ടുമാണ് ഇത് പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത്. നമുക്കറിയാവുന്ന പോലെ തന്നെ 4-ാം ഘട്ട വോട്ടെടുപ്പിനിടെ വലിയ അക്രമസംഭവങ്ങളാണ് പശ്ചിമബംഗാളിൽ നടന്നത്. ഒരിടത്ത് കേന്ദ്രസേനയുടെ വെടിവയ്പ്പിൽ 4 പേർ മരിക്കുകയും ചെയ്തു. അവിടെ തന്നെ 15 കിലോമീറ്റർ അകലെ മറ്റൊരാൾ കൂടി മരിച്ചു. അങ്ങനെ 5 പേരാണ് കൂച്ച്ബിഹാർ ജില്ലയിൽ കഴിഞ്ഞ ദിവസം നടന്ന അക്രമസംഭവങ്ങളിൽ മരിച്ചത്. ഇന്നലെ മമതാ ബാനർജി അവിടെ പോകാനിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേതാക്കൾ അവിടെ പ്രവേശിക്കുന്നത് വിലക്കിയിരുന്നു. ഇതേ തുടർന്ന് സിലിഗുഡിയിൽ ഒരു വാർത്താ സമ്മേളനം പെട്ടെന്ന് മമതാ ബാനർജി വിളിച്ചു ചേർത്തു. ആ വാർത്താ സമ്മേളനത്തിനിടെ ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായി ടെലിഫോണിൽ വീഡിയോ കോളിലൂടെ സംസാരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് കേന്ദ്രസേനയ്ക്കെതിരെ വലിയ ആരോപണങ്ങളാണ് മമതാ ബാനർജി ഇന്നലെയും ഉന്നയിച്ചത്. കൂട്ടക്കൊല നടപ്പാക്കുന്നു എന്നതായിരുന്നു മമതാ ബാനർജിയുടെ ആരോപണം. എന്തായാലും മമതാ ബാനർജിയുടെ ആരോപണം പിന്നീട് അമിത്ഷാ എത്തി തള്ളിക്കളയുന്ന കാഴ്ചയാണ് കണ്ടത്. താൻ രാജിവെക്കണോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കും, പക്ഷേ 2-ാം തീയതി എന്തായാലും മമതാ ബാനർജി രാജിവെക്കും എന്നതായിരുന്നു അമിത്ഷായുടെ മറുപടി. ഇപ്പോൾ പുതിയ ചില സംഭവ വികാസങ്ങൾ കൂടി ഈ സംഭവങ്ങളെ സംബന്ധിച്ച് പുറത്തു വരികയാണ്. ഒന്ന്, ഒരു 15-കാരൻ നിലത്ത് വീണതിനെ ചൊല്ലിയാണ് പ്രധാനമായും ഒരു തർക്കം കൂച്ച് ബിഹാറിൽ ഉണ്ടായത്. 15-കാരനായ മൃണാൽ ഹക്ക് നിലത്ത് വീഴുകയും അപ്പോൾ മൃണാൽ ഹക്കിനെ സഹായിക്കാനായി കേന്ദ്രസേന ശ്രമിക്കുകയും ചെയ്തു എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേന്ദ്രസേന നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മൃണാൽ ഹക്കിനെ അതേസമയം കേന്ദ്രസേന മർദ്ദിച്ചു എന്നുള്ള അഭ്യൂഹം പരന്നു. ഇതേ തുടർന്നാണ് നിരവധി ആൾക്കാർ അവിടെ തടിച്ചുകൂടുകയും 350-ഓളം പേർ വരികയും കേന്ദ്രസേനയിൽ നിന്ന് തോക്ക് പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തത് എന്ന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് അഭ്യൂഹവും പ്രചാരണവുമാണ് ഇതിലേക്ക് ഇടയാക്കിയത് എന്ന് കേന്ദ്രസേന പറയുമ്പോൾ മൃണാൽ ഹക്ക് തന്നെ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഈ 15-കാരനായ മൃണാൽ ഹക്ക് ഇപ്പോൾ പറയുന്നത് തന്നെ പിടിച്ചു വലിച്ച് കേന്ദ്രസേന മർദ്ദിച്ചു എന്നതാണ്. അതുകൊണ്ട് കേന്ദ്രസേന മർദ്ദിച്ചു എന്നുള്ള അഭ്യൂഹം ശരിയായിരുന്നു എന്നാണ് മൃണാൽ ഹക്ക് ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നത്. ഇത് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ ആയുധമാക്കുകയാണ്. അതുകൊണ്ട് മർദ്ദനം നടന്നതിന് ശേഷം തന്നെയാണ് അവിടെ സംഘർഷമുണ്ടായത് എന്നതാണ് ഇപ്പോൾ പ്രധാനമായും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ കേന്ദ്രസേന ഇത് നേരത്തെ നിഷേധിച്ചിരുന്നു. മൃണാൽ ഹക്കിനെ ഒരു തരത്തിലും തങ്ങൾ മർദ്ദിച്ചിട്ടില്ല, നിലത്ത് വീണ മൃണാൽ ഹക്കിനെ സഹായിക്കാൻ മാത്രമാണ് ശ്രമിച്ചത് എന്നുള്ള നിലപാടിൽ ഇപ്പോഴും കേന്ദ്രസേന ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും മമതാ ബാനർജിക്ക് ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് 30% വരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ തന്റെ ഒപ്പം നിലനിർത്തേണ്ടതുണ്ട്. ഇപ്പോൾ ISF പോലുള്ള പാർട്ടികൾ രംഗത്ത് വരുന്നു. ഇതോടൊപ്പം കോൺഗ്രസ് ചില മേഖലകളിൽ ശക്തി പ്രാപിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമായും ഈ ന്യൂനപക്ഷ വോട്ടുകൾ തന്റെ ഒപ്പം അണിനിരത്താനുള്ള ഒരു അവസരമായി കൂടി കൂച്ച്ബിഹാറിലെ ഈ സംഭവ വികാസങ്ങളെ മമതാ ബാനർജി കാണുകയാണ്. കഴിഞ്ഞ ദിവസം BJP അധ്യക്ഷൻ ദിലീപ് ഘോഷിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രസ്താവന പുറത്തു വന്നു. അതിൽ ദിലീപ് ഘോഷ് പറഞ്ഞത് വികൃതി കാട്ടുന്നവരെ ഇനിയും കേന്ദ്രസേന ഇങ്ങനെ തന്നെ നേരിടും എന്നതാണ്. വികൃതി കാട്ടുന്നവരെ നേരത്തെ പശ്ചിമബംഗാളിൽ മമതാ ബാനർജി സംരക്ഷിച്ചിരുന്നു, പക്ഷേ അത്തരത്തിലുള്ള സംരക്ഷണം അവർക്കിനി ഉണ്ടാവില്ല എന്ന് ദിലീപ് ഘോഷ് വ്യക്തമാക്കി. ഇത് അക്രമം നടത്താൻ ഉള്ള ആഹ്വാനമാണ് എന്നതാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത്. മാത്രമല്ല കേന്ദ്രസേനയ്ക്ക് എല്ലാ തരത്തിലുള്ള ലൈസൻസും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നൽകുകയാണ്. ഇന്നലെ ഈ സംഭവ വികാസം ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് അരയ്ക്ക് താഴെ വെടിവെച്ചില്ല എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായും മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നത്. ആ സമയത്ത് BJP അധ്യക്ഷന്റെ ഈ ഒരു പ്രസ്താവന കൂടി വരുന്നത് വിഭജനത്തിനാണ് എന്ന് മമതാ ബാനർജി ആരോപിക്കുകയും ചെയ്യുന്നു. ഇന്നിപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെതിരെ ഒരു പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുണ്ട്. മമതാ ബാനർജിക്കെതിരെ കഴിഞ്ഞ ദിവസം ഒരു നോട്ടീസ് നൽകുകയും മമതാ ബാനർജി കേന്ദ്രസേനയെ സംബന്ധിച്ചുള്ള പ്രസ്താവനയിൽ ഒരു മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ആ നോട്ടീസിൽ മമതാ ബാനർജിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമായും ഇത്തരത്തിൽ കേന്ദ്രസേനയ്ക്കെതിരെ ജനങ്ങൾക്കിടയിൽ ഒരു ഭീതി ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ പാടില്ല എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. ഇന്ന് ഈ മറുപടി വിശദമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട്. മമതാ ബാനർജി തന്റെ നിലപാടിൽ ഏതാണ്ട് ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ മറുപടിയിലും കണ്ടത്. അതുകൊണ്ട് എന്തെങ്കിലും നടപടി പ്രഖ്യാപിക്കേണ്ടതുണ്ടോ മമതാ ബാനർജിക്കെതിരെ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേത് വരാനാണ് സാധ്യത. ഒരുപക്ഷെ ഒരു ശാസനയോ ഒരു മുന്നറിയിപ്പോ ഒക്കെ തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് നൽകാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. എന്തായാലും ഇന്നും കേന്ദ്ര നേതാക്കൾ JP നദ്ദ ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കൾ ഇവിടെ പശ്ചിമബംഗാളിലുണ്ട്. വലിയ പ്രചാരണമാണ് BJP നടത്തുന്നത്. പക്ഷേ ഈ ഒരു കേന്ദ്രസേനയുടെ വെടിവയ്പ്പിൽ 4 പേർ മരിച്ച സംഭവം എന്തായാലും അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തൃണമൂൽ കോൺഗ്രസിന് വലിയ ആയുധമാവുകയാണ്. ശാലിനി. ശരി പ്രശാന്ത്, ഇനി പ്രശാന്ത് തന്നെ എടുത്ത ഒരു അഭിമുഖത്തിലേക്കാണ്. മുസ്ലിങ്ങൾ തനിക്ക് വോട്ട് ചെയ്യണമെന്ന മമതാ ബാനർജിയുടെ പ്രസ്താവന വലിയ വിവാദമായിരുന്നു. ഈ പ്രസ്താവന വർഗീയ ധ്രുവീകരണത്തിനാണ് ഉള്ള ശ്രമമാണെന്നാണ് പശ്ചിമബംഗാളിൽ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ISFന്റെ അധ്യക്ഷൻ മുഹമ്മദ് അബ്ബാസ് സിദ്ദിഖി പറയുന്നത്. BJPയെ തടയാൻ ഇടതുപക്ഷത്തിനാണ് കഴിഞ്ഞിട്ടുള്ളതെന്നും സിദ്ദിഖി കൊൽക്കത്തയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഇടതുപക്ഷവും കോൺഗ്രസും
ഉൾപ്പെട്ട സംയുക്ത മുന്നണിയിൽ പശ്ചിമബംഗാളിൽ ഇപ്പോൾ താരമായി മാറുന്നത് ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ടിന്റെ നേതാവ് ശ്രീ അബ്ബാസ് സിദ്ദിഖിയാണ്. അദ്ദേഹത്തിന്റെ എല്ലാ യോഗങ്ങൾക്കും വലിയ ആൾക്കൂട്ടമാണ് ഇപ്പോൾ കിട്ടുന്നത്. ശ്രീ അബ്ബാസ് സിദ്ദിഖി തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ അബ്ബാസ് സിദ്ദിഖി, സ്വാഗതം ഇസ് ഇന്റർവ്യൂ കെ ലിയെ. ആപ്നെ അഭി അഭി ബോലാ കി സംയുക്ത മോർച്ച കോ വോട്ട് ദേനാ ഹൈ, ക്യോം ആപ് സംയുക്ത മോർച്ച മേം ഷാമിൽ ഹോ ഗയ, സി പി എം ഔർ കോൺഗ്രസ് കെ സാത്ത് ക്യോം ഷാമിൽ ഹോ ഗയ? ദേഖിയേ മൈ മുഹമ്മദ് അബ്ബാസ് സിദ്ദിഖി ഹൂം, മേരെ ബംഗാൽ മേ അഭി ജോ മാഹൌൽ ചൽ റഹാ ഹൈ, ഖാസ് കർകെ ടി എം സി ജാകെ ബോൽ റഹാ ഹൈ, ബി ജെ പി കോ റുക്നാ ഹൈ. മേരെ നജർ മേ ഇതിഹാസ് ബോൽ റഹാ ഹൈ, 74 സാൽ ജബ് ലാൽ യാ കോൺഗ്രസ് തേ, ബി ജെ പി യഹാ ആ നഹീ പായ, അഗർ ബി ജെ പി കെ റുക്നാ ഹൈ തോ ഇൻ ലോഗോ കോ സാത്ത് ദേനാ യേ അച്ഛാ ഹൈ. ये लोग बीजेपी को रोक के दिखाए थे, इसीलिए बीजेपी लोगों ने आपको सांप्रदायिक बोलता है, आपका प्रतिक्रिया क्या होगा? मेरे देश ने जब हमको सांप्रदायिक बोलेंगे तब हम सर झुका के मान लेंगे. कोई क्या बोलते हैं उससे कोई लेना देना नहीं है. मेरे देश की संविधान जब बोलेंगे आप सांप्रदायिक है तब हम सोचेंगे हम गलत रास्ते पे हैं. कोई बोल दे उससे क्या लेना देना है हमसे, वो सब बात का कोई हम अहम नहीं देते. ये मोर्चा कंटिन्यू करेगा आप लेफ्ट फ्रंट के साथ जो मोर्चा है ये कंटिन्यू हो जाएगा? देखिए मेरा जो मांग है पिछड़ा हो को उठाना, जो कमजोर है उसके लिए हम आवाज उठा रहे. अगर कमजोर को आगे लेके आ सकते सब मिलके जो चल रहे, अगर कमजोर को फायदा होंगे तो बेशक हम चलते रहेंगे. मैं कमजोर के लिए आवाज उठाइए, कमजोर के साथ रहेंगे. फाइनली ममता बनर्जी बोल रहे हैं कि मुसलमान के वोट वो डिवाइड नहीं होना है, अब कैसे इसका? देखिए इस बात में ही तो कम्युनल है. आप 70% हिंदू को तो कभी नहीं बोलते तुम मात भात वोट इधर उधर तोड़ो, तो मुसलमान को 70% 30% लेके क्या करोगे? ये बोल के ही तो डिवाइड कर रहे हैं, ये गलत है. जिसको जो पसंद करेंगे उसी को वोट देंगे. मेरा बोलना चाहिए मुस्लिम दलित आदिवासी जितना वोटर्स है आइए संयुक्त मोर्चा को वोट दीजिए, क्योंकि हमारे देश को आगे लेके चलना है. कल कारखाना बनाना है, शिल्पों बनाना है, जो युवक युवती है उसको नौकरी देना है, पिछड़ों को आगे लेके आना है. ये सब हम प्रचार कर रहे हैं. हम कभी नहीं बोलते हैं मुसलमान तुम संयुक्त मोर्चा को वोट दे दो, हिंदू तुम संयुक्त मोर्चा को वोट दे दो. यहाँ वोट, यहाँ राजनीति चल रहा है, यहाँ मुसलमान हिंदू नहीं होना चाहिए, यहाँ देशवासी होना चाहिए. ധന്യവാദ് മുഹമ്മദ് അബ്ബാസ് സിദ്ദിഖി സാർ. ഇടതുപക്ഷവും കോൺഗ്രസും ഉൾപ്പെട്ട സംയുക്ത മോർച്ച വിജയിച്ചാലും ഇല്ലെങ്കിലും പശ്ചിമബംഗാളിൽ ഒരു നേതാവിന്റെ ഉദയമാണ് ശ്രീ അബ്ബാസ് സിദ്ദിഖിയിലൂടെ ഇപ്പോൾ കാണുന്നത്. പശ്ചിമബംഗാളിൽ നിന്ന് പി വടിവേലിനൊപ്പം പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെ എം ഷാജി എം എൽ എക്കെതിരെ വിജിലൻസ് കേസെടുത്തു. ഇപ്പോൾ കോഴിക്കോട്ടെയും കണ്ണൂരിലെയും ഷാജിയുടെ വീടുകളിൽ വിജിലൻസ് അംഗം റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട്ടെ വിവരങ്ങളുമായി ടി വി പ്രസാദ് ഉണ്ട്. കണ്ണൂരിലെ വിവരങ്ങൾ നമുക്ക് അജീഷിനോടും ചോദിക്കാം. പ്രസാദ്, നമ്മളിപ്പോൾ സംസാരിച്ചിട്ട് ഏതാണ്ട് ഒരു മണിക്കൂറാകുന്നു, ഈ റെയ്ഡിൽ നിന്നുള്ള എന്തെങ്കിലും പുതിയ വിവരങ്ങൾ പ്രസാദിന് കിട്ടുന്നുണ്ടോ? ശാലിനി സൂചിപ്പിച്ചതുപോലെ കെ എം ഷാജിയുടെ കോഴിക്കോട്ടെ വീട്ടിലാണ് ഇന്ന് രാവിലെ മുതൽ വിജിലൻസിൻ്റെ പരിശോധന നടക്കുന്നത്. സമയം ഏതാണ്ട് 2 മണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞു. ഇതുവരെയും ഉദ്യോഗസ്ഥരാരും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അല്പസമയം മുമ്പ് വരെ കെ എം ഷാജി എം എൽ എ വീട്ടിന് മുന്നിലുണ്ടായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ 2011 മുതൽ 2020 വരെയുള്ള അനധികൃത സ്വത്ത് സമ്പാദനമാണ് വിജിലൻസ് അന്വേഷിച്ചത്. സി പി എം അനുഭാവിയായ ഒരു അഭിഭാഷകൻ നൽകിയ പരാതിയിലാണ് വിജിലൻസ് നവംബർ മാസം പ്രാഥമിക അന്വേഷണം തുടങ്ങുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ വിജിലൻസ് കണ്ടെത്തിയത് കെ എം ഷാജി അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി എന്നതാണ്. അതായത് 88 ലക്ഷം രൂപ വരുമാനം ഉണ്ടാകേണ്ട സ്ഥലത്ത് 2 കോടിയിലേറെ രൂപ വരുമാനം അനധികൃതമായി ഉണ്ടാക്കി എന്നാണ് വിജിലൻസ് കണ്ടെത്തിയത്. അതായത് 1,46,00,000 രൂപ അധികമായി ഉണ്ടാക്കി, 166% വർധനയുണ്ടായി എന്ന് വിജിലൻസ് പറയുകയുണ്ടായി. വിജിലൻസിന് ആ കെ എം ഷാജിക്കെതിരെ കേസെടുക്കാമെന്നും നേരത്തെ കോഴിക്കോട്ടെ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വിജിലൻസ് പറഞ്ഞിരുന്നു. ആ സമയത്ത് വലിയ വിവാദമായിരുന്നു, കാരണം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. അഴീക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് കെ എം ഷാജി. ആ സമയത്ത് തന്നെ കേസെടുത്തേക്കും എന്ന ഒരു സൂചനയാണ്, അഭ്യൂഹമാണ് ഉണ്ടായതെങ്കിൽ ആ സമയത്ത് കേസെടുത്തിരുന്നില്ല. ഇതിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് ഒരാഴ്ച കഴിയുന്ന സമയത്താണ് ഇപ്പോൾ കേസെടുക്കുന്നത്. ഇന്നലെ രാത്രിയാണ് വിജിലൻസ് കെ എം ഷാജിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിന് പിന്നാലെ ഇന്ന് രാവിലെ 7 മണിക്ക് ശേഷം വിജിലൻസ് സംഘം കോഴിക്കോട്ട് വിജിലൻസ് എസ് പി ശശിധരൻ്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘമാണ്
ഇവിടെ പരിശോധനയ്ക്കായി എത്തിയത്. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെത്തുകയാണ് വിജിലൻസിൻ്റെ പ്രധാനമായ ഉദ്ദേശം. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ 4-5 മാസങ്ങളായി ഇതിൻ്റെ ഭാഗമായുള്ള നടപടികൾ വിജിലൻസ് തുടർന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ വിജിലൻസിന് കിട്ടിയിട്ടുണ്ടാകും എന്നാണ് കരുതേണ്ടത്. ഏതായാലും റെയ്ഡ് ഇവിടെ ഇപ്പോഴും തുടരുകയാണ്. എപ്പോഴിത് പൂർത്തിയാകും എന്നത് സംബന്ധിച്ചോ നിലവിൽ റെയ്ഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രേഖകൾ കണ്ടെത്തിയോ എന്ന കാര്യത്തിലും ഇതുവരെയും ഒരു സ്ഥിരീകരണമില്ല. ശാലിനി. ശരി, ടി വി പ്രസാദ്. കണ്ണൂരിലെ ഷാജിയുടെ വീട്ടിലും ഇതേ സമയം തന്നെ റെയ്ഡ് നടക്കുന്നുണ്ട്. അജീഷ് ഉണ്ട്. അജീഷ്, എന്താണ് അവിടുത്തെ റെയ്ഡിൽ നിന്ന് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? എന്തെങ്കിലും രേഖകളോ മറ്റോ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? ശാലിനി, ഏതാണ്ട് ഒരു മണിക്കൂറായി കണ്ണൂർ മണലിലെ ഷാജിയുടെ വീട്ടിൽ ഇപ്പോൾ വിജിലൻസ് പരിശോധന നടത്തുകയാണ്. കോഴിക്കോട് സ്പെഷ്യൽ യൂണിറ്റ് തന്നെയാണ് ഇവിടെയും പരിശോധന നടത്തുന്നത്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ വീടിനുള്ളിലാണ് അവരുടെ രേഖകളും മറ്റും കാര്യങ്ങളും പരിശോധിച്ച് വരികയാണ്. ഇതിന്റെ വിവരങ്ങളൊന്നും ഇതുവരേക്കും പുറത്തു വന്നില്ല. ഈ വീടിന്റെ ഒരു വില്ലയാണ്, അലയൻസ് ഗാർഡൻസ് എന്ന് പറയുന്ന വില്ലയാണ്. വില്ലയ്ക്കുള്ളിലാണ് ഷാജിയുടെ വീട്. ഇവിടെ ഇപ്പോൾ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ മാധ്യമപ്രവർത്തകർക്ക് അകത്ത് കയറാനുള്ള പെർമിഷൻ ഇല്ല നിലവിൽ. ഇപ്പോൾ എന്തായാലും അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഷാജിയുടെ സ്വത്ത് സമ്പാദന കേസിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. കോഴിക്കോട് സ്പെഷ്യൽ യൂണിറ്റ് തന്നെയാണ് ഇവിടെയും പരിശോധന നടത്തുന്നത്. നേരത്തെ കണ്ണൂരിലെ വിജിലൻസും ഷാജിയെ ഈ കേസിൽ ചോദ്യം ചെയ്തിരുന്നു. എന്തായാലും ഏതാണ്ട് ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ ഷാജിയുടെ വീട്ടിൽ ഇപ്പോഴും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം. ശരി അജീഷ്. പി ഡി പി നേതാവ് അബ്ദുൽ നാസർ മദനിയെ കേരളത്തിലേക്ക് പോകാൻ അനുവദിക്കരുതെന്ന് കർണാടക സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. മദനിയെ സ്വതന്ത്രമാക്കിയാൽ ബംഗളൂരു സ്ഫോടനക്കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുമെന്നുമാണ് സുപ്രീംകോടതിയിലെ സത്യവാങ്മൂലത്തിൽ കർണാടക സർക്കാർ പറയുന്നത്. പി ആർ സുനിൽ വിവരങ്ങളുമായി ചേർന്നു. സുനിൽ, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു സത്യവാങ്മൂലം ഇപ്പോൾ കർണാടക സർക്കാർ നൽകിയിരിക്കുന്നത്? എന്താണ് ഇതിൽ പറയുന്നത്? ശാലിനി, ഈ കേസിലെ വിചാരണ അനന്തമായി നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലേക്ക് പോകാൻ അനുമതി നൽകണം, താമസം കേരളത്തിലേക്ക് മാറ്റാൻ അനുമതി നൽകണം എന്നാവശ്യപ്പെട്ടാണ് പി ഡി പി നേതാവ് അബ്ദുൽ നാസർ മദനി സുപ്രീംകോടതിയിൽ പുതിയ ഹർജി നൽകിയത്. ഈ ഹർജി കഴിഞ്ഞ ആഴ്ച സുപ്രീംകോടതി പരിഗണിച്ചിരുന്നു. പക്ഷേ ഈ പരിഗണിച്ച ബെഞ്ചിലെ ഒരു ജഡ്ജി ഈ കേസിൽ മദനിക്ക് വേണ്ടി മുൻപ് മദ്രാസ് ഹൈക്കോടതിയിൽ ഹാജരായിട്ടുണ്ടോ എന്നതിൽ സംശയമറിയിച്ച സാഹചര്യത്തിൽ കേസ് ഒരാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കേസിൽ നോട്ടീസ് അയക്കുന്നതിന് മുൻപേ തന്നെ കർണാടക സർക്കാർ മദനിയുടെ ആവശ്യത്തെ ശക്തമായി എതിർത്തുകൊണ്ട് ഇപ്പോൾ 40 പേജുള്ള ഒരു സത്യവാങ്മൂലം സുപ്രീംകോടതിയിൽ നൽകിയിരിക്കുകയാണ്. ഈ സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെടുന്നത് മദനിക്ക് ഒരു കാരണവശാലും ജാമ്യവ്യവസ്ഥയിൽ കൂടുതൽ ഇളവ് നൽകരുത്. മദനിക്ക് ജാമ്യം നൽകിയാൽ മദനി കേരളത്തിൽ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകി മദനിയെ കേരളത്തിലേക്ക് അയച്ചാൽ കേരളത്തിൽ പോയി ഭീകര സംഘടനകളുമായി ചേർന്ന് മദനി വീണ്ടും പ്രവർത്തിക്കും. അത് രാജ്യത്തിന് ഭീഷണിയാണ്. മാത്രമല്ല ബംഗളൂരു സ്ഫോടനക്കേസിലെ വിചാരണ നടപടികൾ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകും. ഇതുകൂടാതെ മദനിക്ക് അനുകൂലമായി ചില ലേഖനങ്ങൾ തെഹൽക്ക മാസികയിൽ നേരത്തെ വന്നിരുന്നു. ആ ലേഖനം എഴുതിയ മാധ്യമപ്രവർത്തക മദനിയുടെ ബന്ധുവാണ്. വിജയവാഡയിൽ മദനിക്കെതിരെ കേസുണ്ട് തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ കൂടി ഈ സത്യവാങ്മൂലത്തിൽ കർണാടക സർക്കാർ ഉയർത്തുന്നുണ്ട്. ഏതായാലും നമുക്കറിയാം 2010 മദനിയെ കർണാടക പോലീസ് ബംഗളൂരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. 2014 മദനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഗണിച്ച് മദനിക്ക് ജാമ്യം നൽകി ബംഗളൂരുവിൽ തന്നെ ചികിത്സ തേടി തങ്ങണം എന്നതായിരുന്നു വ്യവസ്ഥ. 2015 അന്ന് ജാമ്യ ഹർജി പരിഗണിച്ചപ്പോൾ 2 കേസിലെ വിചാരണ പൂർത്തിയാക്കും എന്നാണ് കർണാടക സർക്കാർ അറിയിച്ചത്. പിന്നീട് 2015 2 പൂർത്തിയാക്കും എന്ന് കർണാടക സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു. ഏതായാലും വിചാരണയുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാർ ഇതുവരെ നൽകിയ വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിക്കാത്തൊരു സാഹചര്യത്തിൽ നിലവിൽ ഈ കേസിൻ്റെ വിചാരണ നടത്തുന്ന പ്രത്യേക കോടതിക്ക് ഒരു ജഡ്ജി ഇല്ലാത്ത സാഹചര്യം കൂടി പരിഗണിച്ച് ജാമ്യവ്യവസ്ഥയിൽ കൂടുതൽ ഇളവ് വേണം എന്നതാണ് മദനിയുടെ ആവശ്യം. ഏതായാലും കർണാടക സർക്കാരിൻ്റെ സത്യവാങ്മൂലവും മദനിയുടെ അപേക്ഷയും ഒക്കെ തന്നെ ഇന്ന് ചീഫ് ജസ്റ്റിസ് കോടതി വിശദമായി പരിശോധിക്കും. ശരി, പി ആർ സുനിൽ.